എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. യേശുവേന്ന് വിളിക്കട്ടെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഇതാ കർത്താവ് എഴുന്നള്ളി വരികയാണ്. പുറപ്പാടിന്റെ പുസ്തകം പറയുന്നു, സ്വർഗം ചായിച്ച് സ്വർഗം തുറന്ന് ഈശോ എഴുന്നള്ളി വരുന്നു. യെശയ്യാ പറയുന്നു, ആകാശ മണ്ഡലങ്ങളെ ചായിച്ചിറങ്ങി ജീവനുള്ള ദൈവം എഴുന്നള്ളി വരികയാണ്. നിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ, നിന്റെ വേദനകൾ കേൾക്കാൻ, നിന്റെ രോഗങ്ങൾ കേൾക്കാൻ, നിന്റെ ദുരിതങ്ങൾ സുഖപ്പെടുത്താൻ കർത്താവ് എഴുന്നള്ളി വരുന്നു. മനമുയർത്തി സ്വരമുയർത്തി അതിശക്തമായ സ്വരത്തില് യേശുവേന്ന് വിളിക്കട്ടെ, കരഞ്ഞപേക്ഷിക്കട്ടെ, കരഞ്ഞു വിളിക്കട്ടെ. ഇത് അത്ഭുതങ്ങൾ ചെയ്യുന്ന നിമിത്തമാണ്. അടയാളങ്ങൾ പ്രവർത്തിക്കാൻ ഈശോ കടന്നു വരുന്നു. ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ ഈശോ വരുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വിളിക്കട്ടെ, യേശുവേന്ന് വിളിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മാലാകമാർ വന്നു നിന്നു മാനവരോടൊപ്പം ചേർന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധ പരമ കാരുണ്യമേ എന്നും എന്നേരവും ആരാധന, പരിശുദ്ധ പരമ കാരുണ്യമേ എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന. പരിശുദ്ധ പരമ കാരുണ്യമേ എന്നും എന്നേരവും ആരാധന, പരിശുദ്ധ പരമ കാരുണ്യമേ എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിരുന്നു. കരകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയാ. എല്ലാ ദൈവങ്ങളും സമർപ്പിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ തിരുമുൻപില് ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങള് ഇപ്പോൾ ഈ മക്കൾ ഓർത്ത് സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, 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 കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദേവമാതാവേ. 2004 ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ
പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സാധിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും വാചകന്മാരുടെ വധുവാന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധമേ ഗോമാല മാതാവേ സകല കൃപാസനം കർത്തരോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന നിയോഗങ്ങൾ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഭക്തിയോടെ സമർപ്പിക്കുക. ഉടമ്പടി ചെയ്യാത്തവർ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാക്ഷരുവാൻ കഴിയണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ, പരിശുദ്ധങ്ങളും സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നാഥ, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമകാരുണ്യമേ എന്നും എന്നേരവും ആരാധന. പരിശുദ്ധ പരമകാരുണ്യമേ എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന, എന്നും എന്നേരവും ആരാധന. ഇരിക്കുക.
ഞങ്ങളെയും ഈ ശുശ്രൂഷ വിവിധ ദേശങ്ങളിലെ ഭക്തിയോടെ ലൈവായി പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിന്റെ വലിയ കാരുണ്യം ചൊരിയട്ടെ. പരിശുദ്ധമേ ദേവമാതാവേ എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ നിയോഗങ്ങള് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് നിയോഗങ്ങൾ അർപ്പിക്കുന്നവരുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, തത്സമയ അത്ഭുതം പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ്യ. നിയോഗങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഫോണിലൂടെ ഇപ്പോൾ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്ന മക്കള്, യൂട്യൂബിലൂടെ പ്രാർത്ഥന വായിച്ചിരിക്കുന്ന മക്കള്, കർത്താവേയുടെ സങ്കടങ്ങള്, അവരുടെ വിഷമതകള്, അവരുടെ ദുരിതങ്ങള്, അവരുടെ കർത്താവേ ഏതെല്ലാം മേഖലകളില് അവർ ബന്ധപ്പെട്ട് ഇപ്പോൾ കൃപാസനം ആരാധനയോട് ചേർത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവോ അവരെല്ലാം ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ്യ, യേശുവെ ആരാധന. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. കരകടിച്ചോട്ടെ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നു. ചേർന്ന് പാടാം. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നു. പ്രിയേക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നു. പരിശുദ്ധ പരമ കാരുണ്യമേ, കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് നേരവും ആരാധന. ആമേൻ. പരിശുദ്ധ പരമ കാരുണ്യമേ, ആമേൻ. എന്നും നേരവും ആരാധന, എന്നും നേരവും ആരാധന, എന്നും നേരവും ആരാധന, എന്നും നേരവും ആരാധന, എന്നും നേരവും ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം, റോമാ 4:16 ശ്രദ്ധിക്കുക. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞേ. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ വിശ്വാസം അതിൻ്റെ ആക്കത്തൂക്കം അനുസരിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അറ്റവും അറുതിയും നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന്. വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വീണ്ടും പൗലോസ് പറയുന്നത്, അതൊരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹത്തിൻ്റെ എല്ലാ സന്തതികൾക്കും നിയമം ലഭിച്ച സന്തതികൾക്ക് മാത്രമല്ല, അബ്രഹത്തിൻ്റെ വിശ്വാസത്തിൽ പങ്ക് ചേരുന്ന സന്തതികൾക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എബ്രഹത്തെ പോലെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ എന്ത് വാഗ്ദാനവും നമ്മൾക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് സാക്ഷ്യങ്ങളുടെ പോക്ക് കണ്ടില്ലേ. സാക്ഷ്യങ്ങൾ പറയുന്നവർ തന്നെ പറയും, ഞങ്ങൾ
കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ഭയങ്കര രസമാണ്. ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് പറയുകയാണ്, അത് നടക്കത്തില്ലെന്നറിയാം, ചുമ്മാ വന്ന് സ്ഥലം ഉണ്ടായത് കൊണ്ട് എഴുതിയതാണെന്ന്. ഉടമ്പടിയിലെ ആറ് കാര്യമുണ്ട്, അപ്പോൾ ഒരെണ്ണം അവസാനത്തെ രണ്ട് കാര്യം സ്ഥലമുണ്ട്, എഴുതി വെപ്പിക്കണ്ടേ, എഴുതി വെപ്പിക്കാൻ വേണ്ടി നടക്കത്തില്ല, വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യമാണ്. 45 കൊല്ലമായിട്ട് ഫാഗുടമ്പടി നടക്കാത്ത കാര്യമാണ്, അത് നടക്കാൻ പോണില്ല. കാര്യം കുറേ ആൾക്കാർ മരിച്ചവരും മരിക്കാത്തവരൊക്കെ വന്ന് ഒപ്പിടേണ്ട കേസ് കേട്ടാ, അപ്പോൾ അത് നടക്കത്തില്ല. പക്ഷേ സ്പേസ് ഉണ്ടായതുകൊണ്ട് എഴുതിയതാണെന്ന്. അതാദ്യം നടന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പരീക്ഷിക്കാൻ നിൽക്കരുത് നമ്മൾ. അതായത് വാഗ്ദാനത്തിൻ്റെ അകത്ത് എന്തും പെടാം. നമ്മളെ എബ്രഹത്തിൻ്റെ ഇപ്പം റോമാ 4:16 വചനം അല്ലേ, അതനുസരിച്ച് കൊണ്ട് എബ്രഹത്തിൻ്റെ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്കാണ്? എബ്രഹത്തിനാണ്. ആ എബ്രഹത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾക്ക് നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് പങ്കുപറ്റാനിടയായാൽ എബ്രഹത്തിന് നൽകിയ വാഗ്ദാനം നമ്മുടെ സ്വന്തമാവും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താ? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് പറ? രക്ഷകനാ, രക്ഷകൻ ഈശയാണ് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ വാഗ്ദാനം. ഇപ്പം ഇസഹാക്ക് പോലും വിറകൻ ചുവന്നുകൊണ്ടല്ലേ പോണത് അപ്പൻ്റെ പുറകെ, അല്ലേ? അതും ഒരു പ്രോട്ടോടൈപ്പാ. എന്തിൻ്റെ? വരാൻ പോകുന്ന രക്ഷകൻ വിറകും ചുമന്നുകൊണ്ട് കാൽവരിയിൽ പോയി ബലിയായി തീരാൻ പോകുന്നതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഇസഹാക്ക്. തൻ്റെ ഒന്നിലൊരു മകൻ, ദൈവത്തിൻ്റെ ഒന്നിലൊരു മകൻ കാൽവരിയിൽ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതിൻ്റെ പ്രോട്ടോടൈപ്പ്. മുൻരൂപങ്ങളാണ് ബൈബിൾ മുഴുവനും കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താ? ശ്രദ്ധി പറ, രക്ഷകൻ യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തുവിനെ നൽകിയവൻ, ഒന്നിട്ട് പറഞ്ഞേ, യേശു ക്രിസ്തുവിനെ നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നമ്മൾക്ക് നൽകുകയില്ലേ. അതും ഒരു വചനമാ. 8:31 റോമാ 8:31 വായിച്ച് ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? സ്വപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമ്മൾക്ക് നൽകുകയില്ലേ. ഇപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയെന്നല്ലേ പറഞ്ഞിരിക്കണത്, അല്ലേ? ഞാൻ വായിച്ച വചനം റോമാ 8:32. നമുക്ക് എല്ലാവർക്കും വേണ്ടി. ഇപ്പോൾ ഒരു ഹൈന്ദവ സഹോദരി ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ, 4 അവർ പറഞ്ഞു. 4 ഉടമ്പടിയും നേടിയതിന് ശേഷമാണ് അവർ പറയണത് ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ്. അങ്ങനൊരു വിശ്വാസം ഇല്ല. എന്താ കാര്യം? ഹൈന്ദവ വിശ്വാസി മുസ്ലിം വിശ്വാസി അങ്ങനെയല്ല, ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയിൽ തന്നെ യേശു രക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയാണ്. ആ വിശ്വാസിക്കാണ് ബൈബിൾ വാഗ്ദാനങ്ങൾ നിറവേറണത്. ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ, അപ്പോൾ ദൈവത്തെ നമ്മുടെ പക്ഷത്താക്കാനാണ് ഈ ഉടമ്പടിയിൽ നമ്മൾ ഒരു ധ്യാനം കൂടത്തില്ലേ, ഇല്ലേ? ഇപ്പോൾ ധ്യാനം കൂടുന്നില്ലേ? എന്തിനാണ്? വചനം അറിയുമ്പോൾ ദൈവത്തെ നമ്മുടെ പക്ഷത്താക്കാൻ പറ്റും. റോമാ 8:31 ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ, പറഞ്ഞേ, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കോ. അതുകൊണ്ടാണ് റിജക്റ്റ് ആയ വിസയൊക്കെ പിന്നെ കമ്പനി തന്നെ തിരിച്ചു വിളിക്കുന്നത്. ആർക്കും എതിരെ നിൽക്കാൻ പറ്റത്തില്ല. ഒരു കമ്പനിയുടെ സിഒയ്ക്കും നമുക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല. ഒരു ഗവൺമെൻറ് ലോയ്ക്കും എതിരെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ രാജ്യത്തെ നിയമം ചേഞ്ച് ചെയ്ത് കളയും. പൊട്ടന്മാരായ യുക്തിവാദികൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് പോയി ഈ മനുഷ്യൻ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. അതായത് ഇത് വിശ്വാസമായത്, വിശ്വാസം
ആരിലുള്ള വിശ്വാസം? സത്യദൈവത്തിലുള്ള വിശ്വാസമാണ്. ഇത് കിട്ടണത് തന്നെ ഒരു ഭാഗ്യമാണ് ഒരു മനുഷ്യൻ്റെ. ഇപ്പം ചില ആൾക്കാർക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് യുക്തിവാദമൊക്കെ പറയത്തില്ലേ, ചൂലും കെട്ടിട്ട് തല്ലി ഓടിക്കണം, എന്താ കാര്യം അറിയാവോ? അവൻ അവന് കർത്താവിൻ്റെ ഒരു വിശ്വാസം കിട്ടില്ലല്ലോ. അപ്പൊ വിശ്വാസം കിട്ടില്ലേ എന്താ പറ്റണം? നിത്യത പോയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളാണെങ്കിലും ശരി, എന്നാ പഠിച്ചിരിക്കണത്? ഈ ഊർജതന്ത്രവും അതുപോലെ തന്നെ രസതന്ത്രവും, ഇങ്ങനെ ഓരോ തന്ത്രം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ട? ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഈ തന്ത്രമൊക്കെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ തന്നെ ഒരു തന്ത്രം കൊണ്ട് കാര്യം നടക്കത്തില്ല. ഇപ്പൊ ഈ പ്രളയത്തിന്റെ വിഷയം തന്നെ വന്നില്ലേ? ഇപ്പൊ മുഖ്യമന്ത്രി എല്ലാവരോടും ഒരു മാസത്തെ ശമ്പളം ചോദിച്ചിരിക്കുക. 20,000 കോടി രൂപ വേണം നമ്മൾക്ക് ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ, കേരളം റിപ്പയർ ചെയ്യണമെങ്കിൽ. ഞാൻ പറയണത് മുഖ്യമന്ത്രിക്ക് 100,000 കോടി രൂപ കിട്ടാൻ പ്രാർത്ഥിക്കുക. 20,000 അല്ല, അത് നമ്മളൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തൽക്കാലത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തു. കാര്യം ഇത് കൊണ്ടൊന്നും വിഷയം തീരത്തില്ല. കേരളം ഇനി ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, ഒരു 1,000 കൊല്ലമൊക്കെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ജനത്തിനെ, രണ്ടാമത് നമ്മുടെ തലമുറകളെ എല്ലാം കാണണ്ടേ? നമുക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഇനി വരാൻ പോകുന്ന മുഴുവൻ തലമുറകളെയും ഇവിടെ വെള്ളപ്പൊക്കത്തിൽ നിന്നായാലും കടൽ കയറ്റത്തിൽ നിന്നായാലും രക്ഷപ്പെടുത്തണം. അതിനുള്ള മാസ്റ്റർ പ്ലാൻ എന്ന് പറയാൻ പറ്റത്തില്ല. അതിനുള്ള ഒരു കോണ്ടിനെ, അതായത് ഒരു സഹസ്രാബ്ദ പ്ലാനുകളാണ് ഉണ്ടാകേണ്ടത്. ഇപ്പം കടലിൽ നിന്ന് കയറാതിരുന്ന കൊണ്ടാണ് നമ്മൾക്കൊക്കെ പോയി കിഴക്കുള്ള ആൾക്കാരെ രക്ഷിക്കാൻ പറ്റിയത്. കടൽ കയറി നമ്മളെന്ത് ചെയ്തേനെ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കടൽ കയറാൻ പറ്റത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കടലും പുഴയും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? കേരളം മുങ്ങിപ്പോവും. പണ്ട് കേരളം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. എനിക്കൊക്കെ പേടി എന്താണെന്നറിയാമോ? ഇപ്പം നാസയൊക്കെ ചെയ്തിരിക്കണത് എന്താണ്? അവിടെ വെബ്സൈറ്റിൽ നിന്ന് ഡാം തുറന്നത് കൊണ്ടാണ് എന്നുള്ള ചെറിയ സൂചനയൊക്കെ ആദ്യം അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് അത്ര ശാസ്ത്രീയമായിട്ട് ശരിയല്ലാത്ത കൊണ്ട് അവരുടെ തൽക്കാലം വെബ്സൈറ്റിൽ നിന്ന് മാറ്റി. എന്നിട്ട് ഇപ്പോൾ അവർ പറഞ്ഞ എന്താണ്? അതിവൃഷ്ടി കൊണ്ടാണെന്നാണ്. അതിവൃഷ്ടി കൊണ്ടാണെന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മളുടെ പങ്കപ്പാടും കുരിശും വരാൻ പോണത്. അതിവൃഷ്ടി എപ്പോഴും സംഭവിക്കാം. കേരളം പണ്ട് അതിവൃഷ്ടി എന്ന് ഉണ്ടായ സാധനമാണ്. സഖ്യപർവ്വതവും അതിനോട് ബന്ധപ്പെട്ട ഉപ്പ് തറ, കുറച്ച് ഇടുക്കി, ആ ജില്ലകളൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആ ഇടുക്കി ഇന്ന് കാണുന്ന ഇടുക്കിയല്ല, ഇടുക്കി സഖ്യപർവ്വതത്തിൻ്റെ ഒപ്പം ഉയരമുണ്ടായിരുന്ന ഇടുക്കി ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ദശലക്ഷക്കണക്കിന് ഏക്കർ വനങ്ങളുണ്ടായിരുന്നു. ഇതുപോലെ പ്രകൃതിക്ക് ഭ്രാന്ത് വന്ന സമയത്ത് നിന്ന് പെയ്തവിടെ വർഷങ്ങളോളമൊക്കെ നിന്ന് പെയ്യുമായിരുന്നു പണ്ട്. ഇപ്പം 2 ദിവസമൊക്കെ നിന്ന് പെയ്യണത്, പണ്ട് വർഷങ്ങളോളം നിന്ന് പെയ്യുമായിരുന്നു. 7,000 കൊല്ലം മുമ്പ് വർഷങ്ങളോളം നിന്ന് പെയ്യുമായിരുന്നു ഈ പദ്ധതി പ്രദേശങ്ങളിൽ. അപ്പോഴെന്ത് പറയും? അവിടെ പെയ്തിറങ്ങിയിട്ട് മലയും മണ്ണ് ഒലിച്ച് തള്ളി പുഴയായി കരയായി കേരളം. കടലങ്ങനെ മാറുന്നത് കണ്ടിട്ടില്ലേ? ഉപ്പുതറ തൊട്ട് മാറുകയല്ലേ, ഉടുപ്പുതറ, കടപ്പുറ എന്നൊക്കെ പറഞ്ഞത് ഇവിടെ നിരണത്തായങ്ങോട്ടാണ്. ഉപ്പുതറ ഇവിടെ ഇടുക്കിയിലാണ്. അവിടെ ഉപ്പുണ്ടാകാൻ കാര്യം എന്താ? കടലായിരുന്നു. അപ്പം അങ്ങനെ തള്ളി, കര തള്ളി ഇവിടെ കടക്കരപ്പള്ളി വരെ വന്നു. ഇതിനടുത്ത് കടത്തുരുത്തി അങ്ങനെ വെച്ച് ഒരു വൈക്കം ഇങ്ങനെ വെച്ച് പോരുകയല്ലേ. ഈ പരിപാടിയാണ് ഇപ്പം തുടങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയമൊന്നും ഇവിടെ അങ്ങ് അവസാനിക്കത്തില്ല. 20,000 കോടിക്ക് അവസാനിക്കത്തില്ല. ഈ ജനത്തിന് ഈ ഭൂമി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, വെള്ളം തൊടാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, വെള്ളം കൃത്യമായിട്ട് ഒഴുകിപ്പോകാനുള്ള രാജഭരണകാലത്തുണ്ടായിരുന്ന മുഴുവൻ തോടുകൾ, രാജാക്കന്മാർ ഭരിക്കണ കാലത്ത് പ്രളയത്തിൻ്റെ എട്ട് കളിയായിരുന്നു ഇവിടെ. അത് കാരണം അവർ തലങ്ങും വിലങ്ങും മുഴുവൻ തോടുകളുണ്ടാക്കി. നമ്മൾ വെള്ളപ്പൊക്കെ ദുരിതാശ്വാസ പണ്ട് മേടിച്ചിട്ട് ആ തോടെല്ലാം മൂടി, എന്നിട്ട് അവിടെല്ലാം റോഡുണ്ടാക്കി. പിന്നെ വെള്ളം ഇവിടെ പോകാനെ നിന്ന് പൊങ്ങാതെ വല്ല മാർഗമുണ്ടാ? ഇനി ആ തോടെല്ലാം തുറക്കണം. രാജഭരണകാലത്ത് ഉണ്ടായ തോടുകളെല്ലാം തുറക്കേണ്ടി വരും. പഴയ പരിപാടിയാണെങ്കിൽ
ആ തോടുകളെല്ലാം തുറക്കുകയും ഇപ്പം ബന്ധി വിരിക്കുന്ന സംഭവങ്ങളെല്ലാം പൊക്കുകയും ചെയ്യണം. കുട്ടനാട്ടിൽ നിന്ന് നമുക്ക് പോരാനൊന്നും പറ്റത്തില്ല. കുട്ടനാട്ടിലെ ജനതയെ നമ്മൾ അവിടെ ജീവിപ്പിക്കും. കാര്യം ആ സ്ഥലം അത്രയും മനോഹരമായിരിക്കുന്നത് ജനങ്ങളവിടെ താമസിക്കുന്നതുകൊണ്ടാണ്. ജനങ്ങൾ പോകുന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ മുറുക്കനും ആറ് ബ്ലോക്ക് കിടക്കണ പോലെയൊക്കെ കിടക്കും സംഭവം. അപ്പോൾ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ എലിവേറ്റ് ചെയ്തിട്ട് വലിയൊരു മേജർ മാസ്റ്റർ പ്ലാനാണ് വരേണ്ടത്. നിങ്ങൾ സംസ്ഥാനത്തെ സമർപ്പിച്ച് അതിശക്തമായി കർത്താവിരിക്കുന്നുണ്ടല്ലോ. സംസ്ഥാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജലപ്രളയത്തിനകപ്പെട്ടു പോയ മക്കള് കർത്താവേ ഇനിയും ഒരു ദുരന്തമുണ്ടാകാത്ത വിധത്തില് കർത്താവേ കേരളം പുനഃസൃഷ്ടി ചെയ്യപ്പെടാൻ, കർത്താവേ ജനതയുടെ പുനരധിവാസം സജീവമാകാൻ കേന്ദ്രത്തിനും സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ആളും അർത്ഥവും ആലോചനയും നൽകാൻ ഈ ആരാധനയില് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കേരളത്തെ മുഴുവനായി സമർപ്പിക്കുന്നു. ഈ നിമിഷം തത്സമയം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തി ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു വചനം നമുക്ക് കിട്ടിയത് എന്താണ്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ, പറഞ്ഞ് ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും. അത് റോമ 8:31 വചനം അല്ലേ? മറന്നു പോകരുത്. ഇപ്പം പ്രകൃതി പോലും എതിരെ നീക്കത്തില്ല. ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിലേ പ്രകൃതി പോലും നമുക്ക് എതിരെ നിന്ന് നിൽക്കത്തില്ല. ദൈവം നമ്മുടെ പക്ഷത്തു നിന്ന് പോയപ്പോഴാണല്ല പ്രകൃതിയൊക്കെ എതിരാക്കാൻ തുടങ്ങിയത് അല്ലേ? ദൈവം നമ്മുടെ പക്ഷത്തു നിന്ന് പോയപ്പോഴാണ് പ്രകൃതി ആദ്യമായിട്ട് എതിരായത്. കായേൻ ആബേലിനെ കൊന്നില്ലേ? അപ്പോഴല്ലേ കായൻ പറഞ്ഞത്, എനിക്ക് ഭയമാണ്, പണ്ട് പൂച്ച പോലെ നടന്ന പൂലിയൊക്കെ എന്നെ കണ്ണുരുട്ടാൻ തുടങ്ങിയെന്ന്, എന്നെ കൊല്ലാൻ പോകണമെന്ന്. പ്രകൃതി ആദ്യമായിട്ട് മനുഷ്യനെ എതിരായത് എപ്പോഴാണ്? ദൈവം പക്ഷത്തു നിന്ന് പോയപ്പോഴാണ്. ദൈവം പക്ഷത്തു നിന്ന് പോയപ്പോഴാണ് സ്വന്തം സഹോദരനെ തിരിച്ചറിയാതെ വന്നു വരികയും സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സഹോദരന്റെ ചോര ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ദൈവം പക്ഷത്തു നിന്ന് പോയി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യവും സംരക്ഷണവും കേരള സംസ്ഥാനത്തുണ്ടാകണമേ. ജലപ്രളയ ബാധിത അടിമമായ മക്കള്, ദുരിതം അനുഭവിക്കുന്ന മക്കള്, ഉടുതുണി പോലും നഷ്ടപ്പെട്ട മക്കള്, സമ്പത്ത് നഷ്ടപ്പെട്ട മക്കള്, പറമ്പ് നഷ്ടപ്പെട്ട മക്കള്, വീടിടിഞ്ഞു പോയ മക്കള്, ദുരിതത്തിൽ കപ്പെട്ട മരണത്തിനകപ്പെട്ടു പോയവര്, ഒന്നുമില്ലാത്ത അവസ്ഥയില് എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവരെല്ലാം കർത്താവേ ഈ ആരാധനയുടെ അത്ഭുത ശക്തിയാൽ സംരക്ഷണം നൽകണമേ. ഹല്ലേലൂയ. സാധ്യമേ എന്റെ യേശു കൂടെയുള്ളതാ. കൈപിടിച്ചോട്ട് പാടാം. സാധ്യമേ, എല്ലാം സാധ്യമേ എന്റെ യേശു കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ എന്റെ യേശു കൂടെയുള്ളതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനോടനുബന്ധിച്ചുള്ള വചനമാണ് മർക്കോസിന്റെ സുവിശേഷം 7:6 മർക്കോസിന്റെ സുവിശേഷം 7:6 ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. പ്രിസലാൾ എന്ന് പറഞ്ഞ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വിദൂരത്താണ്. എങ്ങനെയാണ് ദൈവം നമ്മുടെ പക്ഷത്തു നിന്ന് പോണത്?
നമ്മളെന്താ Romans 8:31 കണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ, പറഞ്ഞേ, പക്ഷത്താണെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും? ആരും നമുക്കെതിരെ നിൽക്കും? അപ്പോൾ പ്രകൃതിക്ക് പോലും നമുക്കെതിരെ നിൽക്കാൻ വരും, നമുക്ക് നമ്മുടെ എതിര് വരത്തില്ല. പക്ഷേ ദൈവത്തെ പക്ഷത്തു നിന്ന് പോണത് എപ്പോഴാണ്? ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ്. അതാണ് Markos 8:7-6. ഈ ജനം, പറഞ്ഞ് ഈ ജനം, അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കും. എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വിദൂരത്താണ്. ഇപ്പം ഹൃദയം വിദൂരമാകുമ്പോഴുണ്ടാകുന്ന കുഴപ്പം എന്താണെന്നറിയോ? ദൈവം പക്ഷത്തു നിന്ന് പോകും. അപ്പം പിന്നെ എല്ലാവരും കയറി മെയ്യാൻ തുടങ്ങും. വെള്ളപ്പൊക്കമായാലും കൊടുങ്കാറ്റായാലും പേമാരിയായാലും എല്ലാം വന്ന് മെയ്യാൻ തുടങ്ങും ദൈവം പക്ഷത്തു നിന്ന് പോകുമ്പോൾ. ഈ പ്രളയം മുഴുവനും ഉണ്ടായിട്ട് 576 കോടി രൂപയുടെ മദ്യം നമ്മൾ ഓണത്തിന് കുടിച്ച്, പ്രളയം മുഴുവനും ഉണ്ടായിട്ട് ഓരോരുത്തരും തുരുത്തി താമസിക്കുകയാണ്, എന്നിട്ട് പോയി നീന്തിപ്പോയി കുടിച്ച് കഴിഞ്ഞു, എന്നിട്ടും കണ്ടവരുടെ അത് കായി നീട്ടുകയാണ്, ഞങ്ങൾക്ക് കിട്ടിയത് കുടിച്ച് തീർത്ത് നിങ്ങളിങ്ങോട്ട് തന്നു, നാണം കെട്ട പരിപാടിയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുന്നത് ശരിക്കും. അപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥ, ഇത് ഓരോ വിഷയത്തിലും നമ്മളുടെ കയ്യിൽ നിന്ന് ദൈവം നമ്മുടെ പക്ഷത്തു നിന്ന് പോകുമ്പോൾ എങ്ങനെയാണ്? ഹൃദയം അകന്നു പോകുന്ന പറയണത്. അതാണ് Romans 7:6 പറയണത്. എന്താണ്? ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. ഈ ഹൃദയം അകലെയായാലുള്ള കുഴപ്പം എന്താണെന്നറിയാം? ഭയങ്കരമായ ഒരു കുഴപ്പമാണ് കാര്യം. ഇത് കണ്ട ഇപ്പം നമ്മളിപ്പോൾ അച്ഛനിങ്ങനെ ഇപ്പം എൻ്റെ കൈ ഇങ്ങനെ വിടർത്തി, ഈ രണ്ട് കൈയും ഏതാണ്ട് ഇവിടം വരെ വരുമ്പോൾ ഒരു അടുപ്പമല്ലേ, രണ്ട് ഭുജങ്ങൾ അടുപ്പമല്ലേ, ഇതിങ്ങനെ വിടർത്തി കഴിയുമ്പോൾ ഇത്രയും അടുപ്പം അതിൻ്റെ അക്ഷത്തിലുണ്ടെങ്കിൽ അറ്റം ഭയങ്കര വിസ്താരമാണ്. ഹൃദയത്തിനുണ്ടാകുന്നൊരു കുഴപ്പം, ഹൃദയം എന്നിൽ നിന്ന് അകന്നു പോയാൽ എന്തു പറ്റും? നിത്യത കുറച്ചുകൂടി അകന്നു പോകും. ഭൂമിയിൽ ദൈവമായിട്ട് അകന്നാൽ നിത്യതയിൽ ഈ അകൽച്ച അക്ഷം അടുത്തിരിക്കണം, മാക്സിമം അടുത്തിരിക്കണമെങ്കിൽ അക്ഷമാണ്. അക്ഷം തന്നെ അകന്നിരിക്കുകയാണെങ്കിൽ അറ്റം അതിനേക്കാൾ അകന്നിരിക്കും. അറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യത. അതുകൊണ്ട് ലാസറിനോട് പറയണില്ലേ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് മഹാഗർത്തമാണ്, മഹാ അകൽച്ചയാണ്. ലാസർ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ആളാണ്, ഹൃദയം അകന്നു പോയ ആളാ. അകൽച്ച ഈ ഭൂമിയിൽ തുടങ്ങണ അകൽച്ച നിത്യതയോളം തുടരുകയാണ് അങ്ങനെ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 16:16 ലൂക്കായുടെ സുവിശേഷം 16:26 ലാസറൻ ധനവാൻ ഇവിടെ ജീവിച്ചു, ലാസറിനെ ഗവനിക്കാതെ ജീവിച്ചു. ഇവിടെ തന്നെ ധനവാൻ ജീവിച്ചത് എങ്ങനെയാണ്? ലാസറിനെ ഗവനിക്കാതെയാണ് ജീവിച്ചത്. നമുക്കാരെയും ഗവനിക്കാതെ ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല ഭൂമിയിൽ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഗവനിക്കാതെ ആരെയും. ഇപ്പം ദുബായിൽ നിന്നും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്നുമൊക്കെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ മക്കൾ പപ്പായെ രക്ഷിക്കൂ, മമ്മിയെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുകയല്ലേ. അപ്പോൾ ഫേസ്ബുക്കിൽ വന്ന എന്താണ്, പപ്പാവോട് ആദ്യം അയൽക്കാരെ സ്നേഹിക്കാൻ പറയാൻ, പപ്പായെ രക്ഷിക്കൂ മമ്മിയെ രക്ഷിക്കൂ എന്നും പറഞ്ഞ് ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് പറയണത് എന്താണ്? നിങ്ങൾ ഈ പപ്പായ ആരാണ് ഞങ്ങൾക്കറിയാൻ പാടില്ല, മമ്മി ആരാണ് ഞങ്ങൾക്കറിയാൻ പാടില്ല, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എല്ലാം കൂടി വന്ന് ക്യാമ്പിലിരിക്കുമ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണ്? ഞങ്ങളുടെ വീട് മറ്റേ പോലീസ് സ്റ്റേഷൻ. അയ്യോ അത് ഞങ്ങളുടെ വീടാണല്ലോ, ഇവരുടെ വീട് അടുത്തടുത്താണ്, പക്ഷെ തമ്മിലറിയാൻ പാടില്ല, തമ്മിലറിയാൻ പാടില്ല. കാർട്ടൂണിലൊക്കെ വന്നിരിക്കേണ്ട നിസ്സാരമായിരിയല്ല, സത്യമായിട്ട് അറിയാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ അറിയാൻ പാടില്ലാതെയാണ് ഇവിടെ ജീവിക്കണത്. ലാസ്റ്റിനും ധനവാനം പോലെ തന്നെയാണ് ജീവിക്കണത്. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇടയിൽ ഈ ഗർത്തം വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി നമുക്കൊരു ഒരു അവസരം കൂടി ദൈവം തന്നിരിക്കുക. ഇനിയെങ്കിലും പഴയതൊക്കെ മനസ്സിലാക്കിയിട്ട് മനുഷ്യത്വത്തോടു കൂടി ജീവിച്ച് ദൈവത്തിൻ്റെ മക്കളാണെന്ന രീതി സ്നേഹി ജീവിച്ച ഈ പ്രളയമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ വിളിച്ചു വരുത്തിയതാണ്. ഗാഡ്ഗിൽ പറഞ്ഞ പോലെ അച്ഛൻ പറയണതല്ല,
കാർഗിലും കാർഗിലിൻ്റെ രീതിയിലുള്ള ശാസ്ത്രീയമായ പരിസ്ഥിതി പറയുകയാണ്, ശരിയാണോ തെറ്റാണോ, ഇറ്റ് ഇസ് നോട്ട് പ്രൂവൺ. ഇപ്പം ഇങ്ങനെ വിഷയം ഉണ്ടായപ്പോൾ എല്ലാവരും അത് അന്നേ ഞാൻ പറഞ്ഞല്ലേ, അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞല്ലേ. അതിനെക്കുറിച്ചൊന്നും ഇനി ശാസ്ത്രീയമായ പഠനങ്ങൾ വരേണ്ടതാണ് കൂടുതൽ. ഇപ്പം ഉണ്ടായ പ്രളയം മുഴുവനും പരിസ്ഥിതി പ്രശ്നമാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതല്ല പ്രശ്നം. ഉണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിഷിക്തൻ്റെ ഒരു കണ്ണോടുകൂടി നോക്കുമ്പോൾ അത് വേറെ വിഷയമാണ്. എന്താ കാര്യം, ഇത് മാൻമീഡാണ്. മനുഷ്യനടയത് മനുഷ്യരാശിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം, മനുഷ്യനെ അറിഞ്ഞില്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ ആ സ്നേഹവും ഒക്കെ മാറിപ്പോയി അവനവനവനവൻ്റെ ലോകത്ത്. ഇപ്പം മൂന്നാം നിലയിലൊക്കെ വെള്ളം കയറിയെന്ന് പറഞ്ഞില്ലേ, മൂന്നാം നില. നിങ്ങൾ മൂന്നാം നില ഒന്ന് കയറി നോക്കിക്കേ, അവിടെ മൂന്നാം നില ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് ആരാ? എല്ലാ മൂന്നാം നിലയും അച്ഛൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ മൂന്നാം നില ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ മസിൽ പിടിക്കണത് ആരാ? ഈ 20 വയസ്സുകാർ 22 വയസ്സുകാരുമാണ്. അവരാ അതിൻ്റെ താമസിക്കണത്. അവരവിടെ എന്താ ചെയ്യണത്? ബ്ലൂ ഫിലിം കാണുകയും രണ്ടാം നില അപ്പം വെള്ളമടി, മൂന്നാം നില മക്കൾ ബ്ലൂ ഫിലിം കാണുന്നു. ഇത് മുഴുവൻ കാടടച്ച് കുടിയൊക്കെയല്ല, നല്ല വിശുദ്ധമായ ഒത്തിരി കുടുംബങ്ങളുണ്ട്. പക്ഷെ പല കുടുംബങ്ങളിലും പുതിയ തലമുറ കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാതെ മ്ലേച്ഛമായ സെക്സൈറ്റിൽ കാണുന്ന സ്ഥലമാണ് മൂന്നാം നില. ദൈവം കുറേ പൊറുതി മുട്ടി ശരിക്കും പറഞ്ഞു. ഈ വിശുദ്ധ ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലം തന്നെയായിരുന്നു ഇത്. ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് ദൈവത്തെ ജീവിപ്പിക്കാനും ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിർത്താൻ പുതിയ ആൾക്കാർക്ക് കഴിഞ്ഞില്ല. നമ്മളതിന് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ യേശു ഹല്ലേലൂയ കരകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വീഴ്ചകളും കുറവുകളും പോരായ്മകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരകൾ ഇടിച്ചോട് പാടാം, കൈ ഇടിച്ചോട് പാടാം. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. എങ്ങനെയാണ് ദൈവം പക്ഷത്തു നിന്ന് പോയെന്നാണ് ഇപ്പോഴേ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധ്യാന വിഷയം എന്താ? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? പ്രകൃതി പോലും നമുക്കെതിര് നിൽക്കത്തില്ല. അതാണ് റോമ 8:31. ദൈവത്തെ എങ്ങനെ പക്ഷത്താക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷമെന്ന് വെച്ചാൽ ഒറ്റ പക്ഷമുള്ള ഹൃദയപക്ഷമാണ്. ഇടതുപക്ഷവും വലതുപക്ഷവുമല്ല. ദൈവവും ദൈവത്തിൻ്റെ പൈതലുമായിട്ട് ഈ വിഷയം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? ഹൃദയപക്ഷം. ഹൃദയപക്ഷം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഹൃദയപക്ഷം. പുറത്ത് പൊളിറ്റിക്സിൽ വേറെ അർത്ഥമാണ് അതിനുള്ളത്. ഹൃദയപക്ഷം എന്ന് പറയുമ്പോൾ ബൈബിളിലൊരർത്ഥമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തിരിക്കുന്നതാണ് ഹൃദയപക്ഷം. ഇപ്പം 7:6 പറഞ്ഞില്ലേ, അവിടെ ഹൃദയം എന്നിട് നഗലയാണെന്ന് പറഞ്ഞില്ലേ, ഇല്ലേ? എങ്ങനെ ഹൃദയം അടുപ്പിക്കുക, എങ്ങനെയാണ് അകലെയാണെന്ന് പറയാൻ കാരണം എന്താ? എപ്പോഴാണ് ഹൃദയം അകലെയായി പോണത്? ലൂക്കായുടെ സുവിശേഷം 16:26 ലാസറിനോട് പറഞ്ഞില്ലേ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത് ഭയങ്കരമായ അകലമാണ്, ഇത് ഭൂമി വെച്ച് തുടങ്ങിയ അകലമാണെന്ന്. ഭൂമി വെച്ച് തുടങ്ങിയ അകലമാണിത്. നീ നിൻ്റെ കൂടെ ജീവിച്ചിരുന്ന ലാസറിനോട് സ്നേഹത്തോടെ പെരുമാറാതിരുന്നപ്പോൾ ഈ അകലം ഭൂമി വെച്ച് തുടങ്ങിയതാ. നിത്യത വന്നപ്പോൾ അതങ്ങനെ രണ്ട് വൻകരകൾ പോലെ അകന്നു പോയി, അഗാധ ഗർത്തമായി പോയെന്ന്. ഇനി ദൈവത്തെ അടുപ്പിക്കണം. ദൈവത്തെ നമ്മുടെ ഹൃദയത്തോട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തോട് നമ്മളെ അടുപ്പിക്കണം.
അങ്ങനെ വരുമ്പോഴേ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ മസ്മരികത അതാണ്. ഉടമ്പടി കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ, പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണത്. അത് മണ്ടത്തരമാണ്. ഉടമ്പടി ആദ്യം അമ്മ തരുമ്പോൾ ദൈവത്തെ പെട്ടെന്ന് സ്നേഹിക്കാൻ, ഞാൻ ദൈവത്തെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് വ്യക്തത കിട്ടാനും ഉറപ്പ് വരാനും പറ്റുന്ന എളുപ്പമാർഗമായിട്ടാണ് ഉടമ്പടി വന്നത്. നിങ്ങൾ ഉടമ്പടി ചെയ്ത് കുളമാക്കിയതാണ്. എന്ന് വെച്ചാൽ ഉടമ്പടി വെക്കുക, അയ്യോ മകളുടെ കല്യാണക്കാരും നടക്കണില്ലല്ലോ, അയ്യോ എപ്പോൾ നടക്കുമായിരിക്കും, നടക്കുമായിരിക്കും ദൈവമേ, പിന്നെ ജോലി കിട്ടണില്ലല്ലോ, കിട്ടുമായിരിക്കും അല്ലേ, കിട്ടുക. ഈ വെച്ച ആ വെള്ളപ്പേപ്പറുള്ള വിഷയങ്ങളാണ് നിങ്ങൾക്ക് പ്രാധാന്യം. അപ്പോൾ ഉടമ്പടി താമസിക്കാൻ കാര്യം അതാണ്. വെള്ളപ്പേപ്പർ നമ്മൾ മാതാവിനെ ഏൽപ്പിച്ചു ഇല്ലേ, വെള്ളപ്പേപ്പർ എന്താ ഇട്ടിരിക്കണേ, എവിടെയല്ലേ ഇട്ടിരിക്കും, ഉടമ്പടി പെട്ടത് ഇട്ടിരിക്കുകയല്ലേ വെള്ളപ്പേപ്പർ, അതിൻ്റെ അകത്താണ് നിങ്ങളുടെ കല്യാണം ജോലിയൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ സാക്ഷ്യം കേട്ടപ്പോൾ. ലോകത്തൊരോടത്തും കേൾക്കാത്ത സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ആ നീ പോ, നീ സാക്ഷ്യം പറയാൻ വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ എന്താണ്, ഉടമ്പടി ബലത്തിൽ പറയണതാണത്. ആ നീ പോ, നിന്നെ കൊച്ചിനെ തന്നിരിക്കണേ എന്നല്ലേ പറയണത്. അതെന്താണ്, ആ സമയത്ത് ഈ വന്ന ആൾക്കാരൊക്കെ ഒന്നും നമുക്കറിയത്തില്ല, എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരണേ ആ സമയത്ത് പരിശുദ്ധാത്മ പറയാം, അവളോട് പോയിക്കൊള്ളാൻ പറയാൻ സമാധാനത്തെ. സാക്ഷ്യം പറയാൻ വന്നാൽ മതിയെന്ന് പറയുമ്പോൾ ക്യാൻസർ സുഖപ്പെടുന്നു, സാക്ഷ്യം പറയാൻ വന്നാൽ മതിയെന്ന് പറയുമ്പോൾ ജോലി ലഭിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു, അവർ സാക്ഷ്യം പറയാൻ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സെക്കൻഡ് മതിയെന്നല്ല എൻ്റെ അർത്ഥം. മാതാവ് പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ ഒരാണ്ട് ഒരു സെക്കൻഡ് പോലെ ചുരുങ്ങണ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കേട്ടില്ലേ, കൈ അടിച്ച് കർത്താവിന് കഥാവായ ദൈവമേ, ഞങ്ങൾ കേട്ട സാക്ഷ്യങ്ങളെ സമർപ്പിക്കുന്നു. കഥാവ് ഞങ്ങളുടെ അഭിഷിക്തൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകത്തോടുകൂടി നീ പൊയ്ക്കൊള്ളുക, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞപ്പോഴേ കർത്താവേ അങ്ങ് ചൊരിഞ്ഞ അത്ഭുതങ്ങളുണ്ടല്ലോ, അടയാളങ്ങളുണ്ടല്ലോ, അത് നന്ദി പറയുന്നു. രക്ഷകന് സ്തോത്രം, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം, ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം അതുകൊണ്ട് എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി എപ്പോഴും പെട്ടെന്ന്, ഉടമ്പടി എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലെ എണ്ണ ഒഴിപ്പിക്കാൻ പറ്റും, പെട്ടെന്ന് കത്തിക്കാൻ പറ്റും. എന്ത് ചെയ്യണമെന്നറിയാവോ, നിങ്ങൾ ഈ വെള്ളപ്പേപ്പറിനെക്കുറിച്ചല്ല ആദ്യപ്പെടേണ്ടത്, അത് നമ്മൾ ദൈവത്തിന് ഏൽപ്പിച്ചതാണ് ഇല്ലേ. ദൈവത്തിന് ഏൽപ്പിച്ച കാര്യത്തെപ്പറ്റി ആദ്യം കൊണ്ട് ഞാൻ അർത്ഥം എന്താ, ദൈവത്തിൽ വിശ്വാസമില്ലെന്നതർത്ഥം. നിങ്ങൾ ആദ്യം കൊണ്ട് പച്ചപ്പേപ്പറിനെക്കുറിച്ചാണ്, നിങ്ങളുടെ കൈ തന്നു വിട്ടിട്ടില്ലേ പച്ചപ്പേപ്പർ, അതിനെക്കുറിച്ചാണ് ആദ്യം കൊള്ളേണ്ടത്. എന്താണ്, കർത്താവിൻ്റെ വചനം കേൾക്കുക എല്ലാ മാസവും ഒരു പ്രാർത്ഥനയിൽ, കർത്താവിൻ്റെ വചനം വായിക്കുക എല്ലാ ദിവസവും അരമണിക്കൂർ, കർത്താവിൻ്റെ രക്ഷാസന്ദേശം പ്രചരിപ്പിക്കുക, പത്രം എടുത്ത് വിതരണം ചെയ്യുക, പിന്നെ കർത്താവിൻ്റെ നാമത്തിൽ പ്രേഷിത പ്രവർത്തനം നടത്തുക, കാരുണ്യപ്രവർത്തനം നടത്തുക, വിശുദ്ധീകരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എന്ത് വരും, ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെടും. ഇപ്പം പത്രത്തെ എഴുതിയിട്ടില്ലേ, വിശുദ്ധീകരണ പ്രാർത്ഥനയാണിത്, വിശുദ്ധീകരണ ശക്തി പ്രാർത്ഥനയാണ്. നമ്മളെ സംബന്ധിച്ച് വരണ പ്രശ്നം എന്താണെന്ന് അറിയാവോ, ഈ ഉടമ്പടി വെച്ച് നിന്നെ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും. ഇപ്പോൾ ഉടമ്പടി എന്നുള്ളത് ഇപ്പോൾ ലോകപ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഷാലോൺ ടി വി നമ്മുടെ പ്രോഗ്രാം അച്ഛൻ്റെ ശുശ്രൂഷ എടുത്തു കഴിഞ്ഞപ്പോഴേ അവർ ഓഫീസ് വിളിച്ച് ചോദിച്ചു, ഈ ഉടമ്പടി എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഷാലോൺ ടി വിയിലേക്ക് ഉടമ്പടിയുടെ പച്ച പത്രികയും വെള്ള പത്രികയും അയച്ചു കൊടുത്തു, അവരത് പരിശോധിച്ചു. ഇപ്പോൾ ഇതിൻ്റെ സാന്ത്വനാഭിഷേകം ധ്യാനത്തിൻ്റെ ടീസർ തുടങ്ങിയിരിക്കണത് എന്താണ്, ഉടമ്പടി പ്രാർത്ഥന എന്നാണ് ഷാലോൺ വിളിച്ച് പറയണത്. ഉടമ്പടി പ്രാർത്ഥന സാക്ഷ്യാനുഭവങ്ങളാണ്. നിങ്ങൾ അത് വായിച്ച് അച്ഛൻ്റെ പേജിൽ നിങ്ങൾ കയറണം,
അതിൽ വീഡിയോ കിടപ്പുണ്ട്. ഷാലോൺ ടി വി ഒഫീഷ്യലായിട്ട് ഇട്ട ടീസറിൻ്റെ വീഡിയോ ഉണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ എടുത്ത് അത് ഷെയർ ചെയ്യണം. അച്ഛൻ്റെ പേജിൽ കയറിയതിന് ശേഷം ഷാലോൺ ടി വിയുടെ വീഡിയോ കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. നാളെ ഒരു മണിക്ക് നാളെ ഒന്നര മണി തൊട്ട് ആരംഭിക്കാൻ പോകുന്ന ധ്യാനത്തിൻ്റെ ടീസറ് പ്രിവ്യൂ കിടക്കും. അത് അതിൽ കിടക്കണത് എന്താണ്? ഉടമ്പടി പ്രാർത്ഥനയെന്നാണ് കിടക്കണത്. കാര്യം അവരും അത് വായിച്ചപ്പോൾ മനസ്സിലായി അവർക്ക് ഇത് സുവിശേഷ വിഹിതമായ സത്യസന്ധമായ അമ്മ മാതാവിനെ നേരിട്ടുള്ള ഇടപാടുണ്ട്. ഒരു ദൈവപൈതലിന് ഒരു വ്യക്തിയെ പെട്ടെന്ന് ദൈവപൈതലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പച്ച പേപ്പറിലുള്ള വിഷയത്തെക്കുറിച്ച് വളരെയേറെ ഞങ്ങളത് പ്ലാസ്റ്റിക്കിലാക്കി തന്നിരിക്കണത്. പ്രളയം വരാൻ പോണ കാര്യമൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ ഇത് പ്ലാസ്റ്റിക്കാക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഉടമ്പടി പുതുക്കിയ ആൾക്കാർക്ക് എന്ത് നഷ്ടമാണ് ആ പേപ്പർ പോയി കഴിഞ്ഞാൽ. പരമാവധി ഞങ്ങൾ ഇവിടെ ഉള്ള രേഖകൾ, ഇപ്പോൾ ആൾക്കാർ ചിലർ ഉടമ്പടി പേപ്പർ നഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരൊന്നും വഴക്കൊന്നും ഇടത്തില്ല. കാര്യം ഞങ്ങൾ പഴയ രേഖകൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോയാൽ അത് ഞങ്ങൾ സമയമെടുത്ത് ഒരു നോക്കിച്ച് രേഖ ഉണ്ടെങ്കിൽ പുതിയ പേപ്പർ തരും ഞങ്ങൾ. കാര്യം ഞങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്ത് പോകുന്നുണ്ട് ഉടമ്പടിയെ. ഉടമ്പടി ഒക്ടോബറിൽ നമുക്ക് തീരണത് എന്താ? കഴിഞ്ഞ ഒക്ടോബറിൽ എടുത്ത ഉടമ്പടിയാണ് ഈ ഒക്ടോബറിൽ തീരണത്. ഒരു വർഷം കഴിയുമ്പോൾ, നാല് പുതുക്കം കഴിയുമ്പോഴല്ലേ ഉടമ്പടി തീരത്തുള്ളൂ. അല്ല, നിങ്ങൾ വിചാരിക്കരുത് ഈ ഉടമ്പടി ഒക്ടോബർ ആകുമ്പോൾ പുതിയ ഉടമ്പടി എടുക്കണമല്ല എന്ന്. നമ്മുടെ കാശിലില്ല അങ്ങനെ എടുക്കാൻ വേണ്ടി. ഈ ഒക്ടോബർ ആകുമ്പോൾ പുതിയ ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെയും കാശ് മുടക്കണ്ടേ? അപ്പം അതുകൊണ്ട് അങ്ങനെ അതെൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ചെയ്ത ഉടമ്പടി നാല് കോളവും പൂർത്തിയായിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് പുതിയ ഉടമ്പടി എടുക്കുക, കുഴപ്പമില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ചെയ്ത ഉടമ്പടി നാല് കോളമില്ല പുതുക്കാൻ, മുകളിൽ നാല് കോളമില്ലേ, ആ നാല് കോളം പുതുക്കി തീരുമ്പോഴാണ് ഉടമ്പടി പൂർണ്ണമാകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ചില സമയത്ത് ഒന്നോ രണ്ടോ പ്രാർത്ഥനയൊക്കെ മുടങ്ങിപ്പോകും, വല്ല മരണമൊക്കെ വരുമ്പോൾ. പിന്നെ അത് ഡബിൾ ചെയ്തവർ കൂടും, കൂടി അത് പുതുക്കും. ആ നാല് കോളവും പുതുക്കി കഴിയുമ്പോഴാണ് ഉടമ്പടി പൂർണ്ണമാകുന്നത്. ഇപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ ചെയ്ത ആൾക്കാർ നാല് കോളം പുതുക്കി ഒക്ടോബറിൽ എത്തുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കാം. മറ്റുള്ളവരാരും പുതിയ ഉടമ്പടി എടുക്കണ്ട, ഇപ്പം നിലവിലുള്ള ഉടമ്പടി തന്നെ മതിയാവും. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള് അവരുടെ നിയോഗങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഷാലോൺ ടിവിയില് കർത്താവേ നാളെ മുതല് കുറങ്ങുന്ന കൃപാസനം ധ്യാന പരമ്പര, കൃപാസനം സാന്ത്വനാഭിഷേക ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ തന്നെ അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഇനി ഭയപ്പെടേണ്ട, നന്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാറുള്ള നന്മകളോത്താൽ വണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് യേശുവേന്ന് വിളിക്കപേക്ഷിക്കട്ടെ. കഥാവേ ഈ നിമിഷം, കഥാവേ ഈ നിമിഷം തത്സമയ പ്രക്ഷേപണത്തില് ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നിയോഗങ്ങൾ അർപ്പിക്കുന്നവര്, ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപാസന ധ്യാന പരമ്പര ഷാലോം ടിവിയിലെ സാന്ത്വനാഭിഷേക ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സിംഹങ്ങൾ നടുവിൽ കഴിച്ചോട്ടും മുടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും, കൺമണി പോ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നേ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ദൈവം എങ്ങനെയാണ്, നമ്മുടെ ഹൃദയം എങ്ങനെ ദൈവത്തിന് നകന്നു പോകുന്നതെന്നാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? അപ്പം കർത്താവിനെ പക്ഷത്തുനിന്ന് മാറ്റുന്നത് എങ്ങനെയാണ്?
ഹൃദയത്തിലും ദൈവത്തെ മാറ്റേണ്ടത് എങ്ങനെയാണ്? അതാണ് മർക്കോസ് മത്തായിയുടെ 15:18. എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എന്തൊക്കെയാ? മത്തായി 15:19, ദുശ്ചിന്തകൾ, എന്ന് പറഞ്ഞാൽ ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഹൃദയം ദൈവത്തിൽ നിന്ന്, ദൈവപക്ഷത്ത് നിന്ന് ഹൃദയം മാറിപ്പോകുന്നില്ലേ? ഇല്ലേ? നമ്മൾ റോമാ 8:31 എന്താ വായിച്ചത്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? പ്രകൃതി പോലും നമുക്കെതിരെ നിൽക്കത്തില്ല എന്ന്. ഇനി ദൈവത്തിൽ നിന്ന് ഹൃദയത്തെ അകറ്റിക്കളയുന്ന കാര്യങ്ങളാണ് മർക്കോസ് 7:6 വായിച്ചത്. ഈ ജന അദ്ധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, ഹൃദയം എങ്ങനെ നിന്ന് അകലെയാണ്. ഹൃദയം എങ്ങനെ അകലെയായെന്നാണ് ഇപ്പോഴ് മത്തായി 15:19 പറയണത്. എങ്ങനെയാണ് ഹൃദയം അകലെയായത്? ദുശ്ചിന്തകൾ, പറഞ്ഞേ, ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം, എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇപ്പൊ ഹൃദയം അശുദ്ധമായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ദൈവത്തിന് അകന്നു പോയാൽ എന്ത് പറ്റും? ലോകത്തിലുള്ള എല്ലാ വയ്യാവേലികളും വന്ന് നിരങ്ങും. പക്ഷെ ദൈവത്തിന്, ഇപ്പൊ നമ്മളെന്തിനാണ് ധ്യാനം കൂടുന്നത്? ഇതെല്ലാം ഒഴിവാക്കി ദൈവത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർക്കാൻ വേണ്ടി. അപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്താകും. ഉടമ്പടി ഒരു 3 കൃത്യമായിട്ട് അനുഷ്ഠിച്ചാൽ ഉടമ്പടി, അതായത് നമ്മൾ ഹൃദയപക്ഷത്ത് വരും, ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എത്ര മക്കളാണ് വിശുദ്ധീകരിക്കപ്പെട്ടത്? എത്ര മനുഷ്യരാണ് വിശുദ്ധീകരിക്കപ്പെട്ടത്? ചിലർ വേഷം കെട്ടിന് വരുന്നുണ്ട്, ഇപ്പോൾ ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ്, രാവിലെയൊക്കെ 4 നിർത്തിയാണ് പേപ്പർ സ്ക്രൂട്ടിനി ചെയ്യണത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ഓരോ സീനിയർ കൗൺസിലർ ഇരുത്തി പുതുക്കണ മുമ്പ് തന്നെ, ഉടമ്പടി പുതുക്കുമ്പോൾ തന്നെ സീനിയർ കൗൺസിലേഴ്സ് സ്കാൻ ചെയ്യും. ഈ സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഉടമ്പടി പുതുക്കി കൊടുക്കത്തുള്ളൂ. പുതുക്കാത്തവരോട് സംസാരിക്കത്ത പോലും ഇല്ല, കാര്യം അവരുടെ പ്രോസസ്സിലല്ലേ. കാര്യം ഉടമ്പടി നമ്മൾ പുതുക്കിയിട്ട് വരുന്ന ആൾക്കാർ പറയണത് ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യമല്ലേ പറയണത്? പുതുക്കിയിട്ട് കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി ശരിക്കും. അതായത് ഇൻ്റർവ്യൂ എങ്കിൽ ഇൻ്റർവ്യൂ, കോളേജെങ്കിൽ കോളേജ്, യൂണിവേഴ്സിറ്റി എങ്കിൽ യൂണിവേഴ്സിറ്റി, മാതാവ് കൂടെ ചെല്ലുകയല്ലേ. നമുക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട്, ഈ വിഷയം ഉറപ്പായിട്ട് സന്ധിച്ചാൽ കാശ്വര്യവുമായാലും ശരി, ഉടമ്പടിയോട് ബന്ധപ്പെട്ട് എന്തെല്ലാം സംഭവങ്ങളുണ്ട് അതെല്ലാം സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, എൻ്റെ കൂട്ടുകാരന് ഞാനത് കാശ്വര്യം കൊടുത്തു വിട്ടെന്നാണ് പറയണത്. അവരൊക്കെ ജീവിക്കുകയാണ് ശരിക്കും. അവർക്ക് ഉടമ്പടി കൊണ്ട് എങ്ങനെ ജീവിച്ച് സാക്ഷ്യവും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവർക്ക് കിട്ടിയ കാശ്വര്യമാണ് അവിടെ പാസ് ചെയ്തിരിക്കണത്. അവൾ പാസ് ചെയ്യുമ്പോൾ എന്താ ഗുണം ചെയ്യണത്? അത് ഉപയോഗിക്കുന്ന വ്യക്തിയല്ല, ഈ കൊടുക്കുന്ന വ്യക്തിയുടെ വിശ്വാസമാണ് ദൈവം കൗണ്ട് ചെയ്യണത്. ഉപയോഗിക്കുന്ന വ്യക്തിയല്ല, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കൊടുക്കുന്ന വ്യക്തിക്കാണ് ഇവിടെ വിശ്വാസമാണ് ദൈവം കൗണ്ട് ചെയ്യണത്. എന്ത് വിശ്വാസത്തെ കൊടുത്തു? അതല്ല, ചില ആൾക്കാർക്കൊക്കെ അച്ഛനും, ഇപ്പം നിങ്ങൾ എന്ത് വിഷമ സന്ധി വന്നാലും ചില സമയത്ത് നീ ഇത് കൊണ്ടുപോകും, ചിലപ്പോൾ ഉടമ്പടി ചെയ്ത് കാണത്തില്ല, ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും, നാളല്ലേ ഓപ്പറേഷൻ, ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറയണത് എന്താ? അത് അവർ ഉടമ്പടി ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ അർപ്പിച്ച കുർബാനയുടെ ആസ്തികളുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയണത്? കർത്താവേ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എന്നാ പറയണത്? അല്ല, ലൂർദ് മാതാവിൻ്റെ അമലോത്ഭവ മാതാവിൻ്റെ ആ അടിസ്ഥാനത്തിലല്ല. അതൊക്കെ സത്യമായ സഭയുടെ വലിയ പ്രബോധനങ്ങളും പഠനങ്ങളാണ്. പക്ഷേ
എന്നെ സംബന്ധിച്ചോളൂ എനിക്ക് തൊട്ടറിവുള്ളത് എന്താ, എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാ. അത് ലോകത്ത് ആരെല്ലാം നിഷേധിച്ചാലും എനിക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അതാണ് അടിസ്ഥാനം. ഞാൻ പ്രാർത്ഥിക്കണത് എന്താ, കർത്താവെ 32 കൊല്ലത്തെ കുർബാനയുടെ ശക്തിയാൽ. അടുത്ത കൊല്ലം പ്രാർത്ഥിക്കാൻ പറയും, കർത്താവെ 33 കൊല്ലത്തെ കുർബാനയുടെ ശക്തിയാൽ. കൃപാസ്ഥാനത്താലെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആണ് ഇത് ആശീർവദിക്കുന്നത്. അങ്ങനെ 12 പ്രാവശ്യം പത്രം ആശീർവദിക്കും. 12 പ്രാർത്ഥന ചൊല്ലി ആ കാശുരൂപം 12 പ്രാവശ്യം ആശീർവദിക്കും. കാര്യം ആശീർവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരമാണ്. നീ ഭൂമി കെട്ടുന്നത് സ്വർഗത്തിൽ ഞാൻ കെട്ടും, നീ ഭൂമി അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കുമെന്ന്. അഴിക്കാനും ബന്ധിക്കാനും കർത്താവ് അധികാരം തന്നിരിക്കുന്നതാണ് ശുശ്രൂഷയ്ക്ക്. അതെല്ലാം അഭിഷിക്തർക്കും ഉണ്ട്. ചില ആൾക്കാർ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അതങ്ങോട്ട് പാലിക്കും, ചില ആൾക്കാർ ഒരു ആചാരം അനുഷ്ഠാനം പോലെ അത് ചെയ്തു പോകും. അതിൻ്റെ വ്യത്യാസം, അതാണ് ആ വ്യത്യാസം വരണം, വേറെ വ്യത്യാസമൊന്നുമില്ല. ചില അനുഷ്ഠാന ക്രമം പോലെ അങ്ങനെ ചെയ്തു. ചില ആൾക്കാർ പറയാൻ, ഞങ്ങളൊക്കെ ഞാനൊക്കെ അക്ഷരാർത്ഥത്തിലെടുക്കും, കർത്താവെ നീ ഇത് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് വേറെ വിശ്വസിക്കാനൊന്നുമില്ല, ഈ ഭൂമി മുഴുവൻ വിശ്വസിക്കണത് എന്താ, നിൻ്റെ നാക്കിൽ നിന്ന് വന്നിട്ടുള്ള വാക്കിലാണ് വിശ്വസിക്കണത്. അതല്ലേ പ്രാർത്ഥിക്കുമ്പോൾ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നത്. വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ, നമ്മളുടെ വാക്കിനല്ല പ്രശ്നം, കർത്താവിൻ്റെ വാക്കിൽ നിന്ന് കർത്താവിനെ മാറാൻ പറ്റുമോ? കർത്താവിൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ വാക്കിൻ്റെ ദാനമാണ്. കർത്താവിൻ്റെ വാക്കിൻ്റെ ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ വാഗ്ദാനമാണ്. വാഗ്ദാനം ആര് തീരുമാനിക്കും? നമ്മൾ തീരുമാനിക്കും. നമ്മുടെ വാഗ്ദാനം ആര് തീരുമാനിക്കും? ദൈവം നമുക്ക് തരാമുള്ള വാഗ്ദാനം ആര് തീരുമാനിക്കും? നമ്മൾ തീരുമാനിക്കും. എന്താ കാര്യം, എന്താ കാര്യം? റോമാ 4:16 പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമെന്ന്. അല്ലേ, നമ്മുടെ വിശ്വാസം ജീവനുള്ള വിശ്വാസമായി, ചെറിയ വിശ്വാസമായി, വലിയ വിശ്വാസമായി, വിശ്വാസം വളരുന്നതനുസരിച്ച് കൊണ്ട് ദൈവം നമ്മോട് ചെയ്യാൻ പോകുന്ന വാഗ്ദാനവും വളർന്നുകൊണ്ടിരിക്കുമെന്നുണ്ട്. നമുക്ക് യേശു ക്രിസ്തു നൽകിയവൻ, അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകത്തില്ല എന്ന് പറയുമ്പോഴേ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ വാഗ്ദാനം യേശു ക്രിസ്തുവാണെങ്കിൽ, യേശു ക്രിസ്തു വഴി ഇഹത്തിലും മരത്തിലും കിട്ടുന്നത് എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ, ആ വാഗ്ദാനം വിശ്വാസ അധിഷ്ഠിതമാണെങ്കിൽ, ആ വിശ്വാസമാണ് കൃപാസനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇരു കരകൾ ഉയർത്തി എല്ലാ ദിയോഗങ്ങളും സമർപ്പിക്കട്ടെ, എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കട്ടെ, എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കട്ടെ. ഏതെല്ലാം ദുരിതങ്ങളുണ്ടോ, ഏതെല്ലാം വിഷമങ്ങളുണ്ടോ, ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ളവരെ എല്ലാം സമർപ്പിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദേവമാതാവേ, വാഗ്ദാനത്തിന്റെ പേടകമേ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മേ, അമ്മയുടെ തിരുസന്നിധിയിൽ ഓർത്തില്ല എല്ലാ ദിയോഗങ്ങളും ഓർത്തിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നീക്കും? ദൈവമെന്റെ കൂടെയെങ്കിൽ ആരെന്നെ തകർത്തിടും? ദൈവകരമെന്നെ താങ്ങിടുന്നു, ദൈവസ്നേഹമെന്നെ നിറഞ്ഞിടുന്നു. ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നീക്കും? ദൈവമെന്റെ കൂടെയെങ്കിൽ ആരെന്നെ തകർത്തിടും? എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷമായിട്ട് എഴുന്നേൽക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, റോമാ 4:16 അനുസരിച്ച് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ വാഗ്ദാനമെന്ന് വെളിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ വാഗ്ദാനമാകട്ടെ. റോമ 8:31 ഞങ്ങളോട് ചെയ്ത വാഗ്ദാനത്തിന്റെ ഉള്ളിലാണ് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഉൾപ്പെടെ ഈ ലോകത്തുള്ള എല്ലാ
ചോദിക്കട്ടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ചോദിക്കുന്നത് എന്ത് നൽകുന്ന ദൈവമേ, അനുഗ്രഹങ്ങൾ വാരി കോരി ചൊരിയുന്ന ദൈവമേ, അങ്ങയുടെ തിരുമുന്നിൽ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. കൈയിടിച്ചോട് പാടാ, ദൈവമെന്തി കൂടെയെങ്കിൽ ചേർന്ന് പാടാ, ആരെന്നെ തകർത്തിടും, ദൈവമെന്തി പക്ഷത്തെങ്കിൽ ആരെനിക്ക് തിരുനിൽക്കും, ദൈവമെന്തി കൂടെയെങ്കിൽ ആരെന്നെ തകർത്തിടും. പിന്നെ വചനത്തിലൂടെ ഈശോ നമ്മളെ കാണിച്ചു, അവിടെ ഹൃദയം അധരം കൊണ്ട് അവരെന്നെ സ്തുതിക്കുന്നു. മർക്കോസ് 7:6, പക്ഷേ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണെന്ന്. അധരം കൊണ്ട് സ്തുതിക്കുകയും അതേസമയം തന്നെ ഹൃദയം അശുദ്ധമാണെങ്കിൽ ദൈവത്തിൽ നകന്നു പോകുകയും ചെയ്യാം, ദൈവപക്ഷത്തു നിന്ന് മാറിപ്പോകാവുന്നതാണ് നമുക്ക് കർത്താവ് വെളിപാട് നൽകിയത്. ദൈവപക്ഷത്തു നിന്ന് മാറിപ്പോയ ഹൃദയത്തെ എങ്ങനെ ദൈവപക്ഷത്തെ കൊണ്ടുവരാമെന്ന് കൂടി ലുക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ 16:26 വായിച്ചു. ദൈവപക്ഷത്തു നിന്ന് ഹൃദയം അശുദ്ധി കൊണ്ട് മാറിപ്പോയാൽ ധനവാന് സംഭവിച്ച പോലെ അന്ത്യത്തിൽ വലിയ ഗർത്തമുണ്ടാകും, വലിയ അകൽച്ചയുണ്ടാകും. ഇങ്ങനെ അകന്നകന്നു പോകുന്ന ഹൃദയത്തെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 15:19 പറഞ്ഞത്. ദുശ്ചിന്തകൾ, കൊലപാതകം, വ്യഭിചാരം, ആസക്തി, അക്രമം, കൊലപാതകം എല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന്, അതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തിക്കളയണമെന്ന്. ഇങ്ങനെയുള്ള മ്ലേച്ഛ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചാൽ ഹൃദയത്തെ വിശുദ്ധിയാൽ, ദൈവസ്നേഹത്താൽ, ഉപവിയാൽ നിറച്ചാൽ വീണ്ടും ഹൃദയപക്ഷത്തിലേക്ക് ദൈവത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ദൈവത്തിൻ്റെ പക്ഷ ദൈവം നമ്മുടെ പക്ഷത്താകുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ജീവിതക്രമം, ഉടമ്പടി പ്രാർത്ഥന ദൈവത്തെ ഹൃദയപക്ഷത്ത് കൊണ്ടുവരുന്ന ഒരു ജീവിതക്രമമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ സമയം തീരുമാനിക്കാൻ അമ്മയ്ക്ക് അധികാരമുണ്ടായിട്ടാണ് ഇവിടെ അനേക മക്കൾ സാക്ഷ്യപ്പെടുത്തിയത്. അതുപോലെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവം ഞങ്ങൾക്കും വന്ന് സാക്ഷ്യപ്പെടുത്തി സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളെ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഇപ്പോൾ ദിവ്യ ആരാധന ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ അൽത്താരയിൽ വന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട താരയിൽ വന്ന് സാക്ഷ്യം പറയുമാറ് തത്സമയ അത്ഭുതങ്ങള് പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് അതി പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമെന്റെ പക്ഷത്തെങ്കിൽ കൈയിടിച്ചോണ്ട് പാടാ, ആരെനിക്ക് എതിരു നിൽക്കും, ദൈവമെന്റെ കൂടെയെങ്കിൽ ആരെന്നെ തകർത്തിടും, ദൈവകരമെന്നെ താങ്ങിടുന്നു, ദൈവസ്നേഹമെന്നെ നിറഞ്ഞിടുന്നു, ദൈവകരമെന്നെ താങ്ങിടുന്നു, ദൈവസ്നേഹമെന്നെ നിറഞ്ഞിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഹൃദയവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇനി സന്തോഷമായിരിക്കുക, ഇരിക്കാനല്ല, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കാണുന്നവരെല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ ദിവ്യകുർബാനയെ നോക്കുക. വലിയ സന്ദേശം കർത്താവ് നമുക്ക് നൽകി. നല്ലവനായ ഈശോയെ, ഇവിടെ അനേകം മക്കൾ ഇനി വന്ന അടുത്ത മാസം സാക്ഷ്യം പറയണം. ആന ചവിട്ടണ പോലെ ഹൃദയത്തിന് ഹൃദയം ഞെക്കണ വേദന ഉണ്ടായ ആൾക്കാരെ നീ ആരാധനയിൽ കാണിക്കുകയും ആ സമയം തന്നെ അവരാശ്വാസം പ്രാപിക്കുകയും ചെയ്ത സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടു. അതുപോലെ അനേകം മക്കൾ ഇപ്പോഴും വേദനപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഈശോയെ, സാമ്പത്തികമായാലും രോഗമായാലും
കുഞ്ഞുങ്ങളെക്കുറിച്ച് വേവലയാതെ മക്കളില്ലാത്ത അവസ്ഥ മാരക രോഗമായാലും അവരെല്ലാം അമ്മേ പരിശുദ്ധമ്മേ ഈശോനോട് പ്രാർത്ഥിക്കണമേ. എന്തെല്ലാം തരത്തിലുള്ള വേദനകളും രോഗങ്ങളും മഹാ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മക്കളെ സ്പർശിക്കണമേ. കരട് രോഗങ്ങൾ, ഹൃദയ വേദനകൾ, കിഡ്നി രോഗങ്ങൾ കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. നടുവേദനകൾ കർത്താവെ, അസ്ഥിവേദനകൾ കർത്താവെ, രക്തവാദങ്ങൾ ഈശോയെ, കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ കർത്താവെ, കുഞ്ചിക്ക് വേദനയുള്ള ക്യാൻസറിന് മുഴയുള്ളവർ കർത്താവ്, സിസ്റ്റ് വളർന്നിരിക്കുന്നവർ, മക്കൾ ഇല്ലാത്തൊരു മുഴ ഉള്ളവർ യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ, സൗഖ്യദായകനായ ദൈവമേ. ഹല്ലേലൂയ, ദൈവത്തിന്റെ പക്ഷത്തെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകുന്ന ദൈവമേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ദൈവമന്ദേ പാടാം, കരങ്ങളിച്ചോർ പാടാം. ആരെനിക്ക് എതിരു നീക്കും? ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നീക്കും? ദൈവമെന്റെ കൂടെയെങ്കിൽ ആരെന്നെ തകർത്തിടും? ദൈവകരമെന്നെ താങ്ങിടുന്നു, ദൈവസ്നേഹമെന്നെ നിറഞ്ഞിടുന്നു. ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നീക്കും? ദൈവകരമെന്നെ താങ്ങിടുന്നു, ദൈവസ്നേഹമെന്നെ നിറഞ്ഞിടുന്നു. മക്കളെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ആസ്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിൻ്റെ അകത്ത് അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന വിശ്വാസമാണ് അല്ലേ. പ്രളയത്തെക്കുറിച്ച് മൂന്ന് സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ കേട്ടത്. വരാപ്പുഴ സൈഡിൽ നിന്നൊരു സാക്ഷ്യം കേട്ട്, അവർ എട്ട് പേര് ഒരുമിച്ച് ഒരു സ്ഥലത്തിന് ഉടമ്പടി ചെയ്തതാണ്. അപ്പോൾ അവർ പറയുകയാണ്, ആ ഉടമ്പടി ചെയ്ത് എട്ട് പേരുടെ വീട്ടിൽ മാത്രം വെള്ളം കയറിയില്ല. അപ്പോൾ അവിടെ മുമ്പിലുള്ള റോഡിൽ കൂടി ആൾക്കാർ വള്ളത്തെ പോകണ കണ്ടെന്ന് ആ സാക്ഷ്യം കേൾക്കണം നമ്മൾ. ആ എട്ട് പേരുടെ വീട്ടിൽ വെള്ളം കയറിയില്ല, അവിടെ മുമ്പിലുള്ള റോഡിൽ കൂടി ആൾക്കാർ വള്ളത്തിൽ പോകണത് കണ്ടെന്ന്. അപ്പം അത്രയും, അതായത് അപ്പം നിങ്ങൾ ഓർക്കും, നിങ്ങളും ചില ആൾക്കാരോ ഇപ്പോൾ ഇപ്പോൾ ഒരു ഇന്നൊരു സാക്ഷ്യം കേട്ടില്ലേ, തെളിനീര് പോലെ വന്നിറങ്ങിപ്പോയെന്ന്, അത് കഴുകി തുടച്ചു മാറ്റി, അതായത് ഒരു ഡാമേജും വരുത്തിയില്ല എന്ന്. അതെന്താണ്? ഓരോരുത്തരും ആട്രിബ്യൂട്ട് ചെയ്യേണ്ട വിശ്വാസമാണ്. ചില ആൾക്കാർ ഇങ്ങനെ ഇടിച്ച് തല്ലി വന്നിട്ട് ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്ത് പോകും. ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ മറന്നു പോകും. ചില ആൾക്കാർ ദൈവികമായ ചൈതന്യത്തോടു കൂടി അതിനെ സൂക്ഷിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണത്, എന്ത് വിശ്വാസം നമ്മൾ അതിൻ്റെ അകത്ത് ഈ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രശ്നം. അതാണ് അതിൻ്റെ പവറെന്ന് പറയണത്. അതതിൽ തന്നെ പവറുണ്ട്. പക്ഷേ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണ എപ്പോഴാണ്? നമ്മളത് ആ പവർ അതിൻ്റെ അകത്ത് ഇമ്പോസ് ചെയ്യുമ്പോഴാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരേ കാശ്രൂപം തന്നെയാണ് എല്ലാവർക്കും തരണത്. ചില ആൾക്കാർ അതുകൊണ്ട് വലിയ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ചില ആൾക്കാർ കൊണ്ടുപോയി പിള്ളേരെ കളിക്കാൻ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പ്രശ്നം വന്നിരിക്കുന്നത്, ഉടമ്പടി കാശ്രൂപം പാസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ കാശ്രൂപം ഒരിക്കലും കിട്ടത്തില്ല. കാശ്രൂപം പോയാലും വീണ്ടും ഉടമ്പടി ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ആ ഉടമ്പടി കാശ്രൂപം എന്ന് പറഞ്ഞത് അതിൻ്റെ ഒപ്പം വേറെ കാശ്രൂപം ഇല്ല. അത് നിങ്ങൾക്കറിയാവോ, കുർബാന ഉടുപ്പ് കഴിച്ചിടാതെ ഇവിടെ മുട്ടേ നിന്ന് 12 വിശ്വാസ പ്രമാണം ചെയ്യാണ് അത് വിഞ്ചരിച്ചിരിക്കുന്നത്. ആ ഉടമ്പടിയുടെ, അത് ആ ഒലിവെണ്ണയുടെ കാര്യമൊക്കെ സാക്ഷ്യം പറയണില്ലേ? എന്തുകൊണ്ടാണത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയാവോ, ഞാൻ അച്ഛൻ ഇവിടെ അത്രയും ഭവ്യതയോടെയും ഭദ്രതയോടെയും കൂടി മുട്ടയിൽനിന്ന് വെഞ്ചരിച്ച് തരുന്നതിൻ്റെ പവർ, നിങ്ങൾ ആ വിശ്വാസത്തിൽ അത്രയും കാര്യങ്ങൾ വിശ്വാസം എടുക്കണേ ഇല്ല. നിങ്ങൾക്ക് അറിയത്തില്ല. കൗൺസിലേഴ്സ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. ആ പുസ്തകം വായിച്ചിട്ടുമില്ല. ഇന്ന് വരെ പുസ്തകം വായിക്കാതെ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ പുസ്തകം ഞാൻ തന്നെ 4 പ്രാവശ്യം വായിച്ചാലും മനസ്സിലായിട്ടുള്ളൂ എനിക്ക്. ഞാൻ എഴുതി തന്നൊരു കാര്യമില്ല, അമ്മ ഒരു രാത്രി തന്നതാണ്. അമ്മ ഒരു രാത്രി തന്നതാണ് ആ പുസ്തകം. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ഞെട്ടുകയാണ് ശരിക്കും. ഇത്രയും വലിയ ദിവ്യരഹസ്യം എൻ്റെ തൊണ്ടവന്ന്, ഇത്രയും വലിയ ദിവ്യരഹസ്യം എൻ്റെ തൊണ്ടവന്നിരിക്കണം. ആ പുസ്തകം മക്കൾ വായിക്കണം. ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞാൽ എന്തറിയാവോ, പ്രളയം വന്നപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുവന്ന്
ഉടമ്പടി ഉപ്പ് കൊണ്ടുവന്ന് എൻ്റെ വീടിന് ചുറ്റും തൂളിയെന്ന് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്നാ മണ്ടിയടി വെള്ളമല്ലേ വന്നത്, ഉപ്പ് അലുത്ത് പോകത്തില്ലെന്ന് ചോദിച്ചു. ഉടനെ തിരിച്ചടിച്ച് ഉപ്പഴുത്ത് പോകും, പക്ഷെ ഞാനിട്ട വിശ്വാസം അഴുത്ത് പോകത്തില്ലെന്ന്. നമ്മുടെ ആൾക്കാരൊക്കെ പറയാൻ പഠിച്ചു പോയി. അതല്ല പ്രശ്നം, വെള്ളം കയറിയില്ല ആ വീട്ടിൽ, ചുങ്കത്താണ് വീട്. ഇങ്ങനെ കുറേ അത്ഭുത സാക്ഷ്യങ്ങൾ വരുന്നു. അപ്പം നമ്മൾ ഞെട്ടണം എന്താ വെച്ചാൽ, എല്ലാവർക്കും ഒരേ ഭക്ഷണം തന്നെ കൊടുത്തിരിക്കണം. ഇവിടെ ചില ആൾക്കാർ വണ്ണം വെച്ചു, ചില ആൾക്കാർ വണ്ണം വെച്ചില്ല. അപ്പം അത് ഇനി മുതലെങ്കിലും ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് ഉടമ്പടിയും തരണ സംഭവം ലോകത്തൊരിടത്തും ഇല്ലാത്തതാണത്. ഞാനെപ്പോഴും ഇടങ്ങി നോക്കുകയെ, അമ്മേ എൻ്റെ അവസ്ഥ എനിക്കറിയാം, ഞാനൊരു ഇട്ടച്ചൂടനക്കുന്ന ആൾ. സാധാരണ ധ്യാനഗുരുക്കന്മാർ പൊതുവേ സൗമ്യന്മാരും ശാന്തന്മാരും ഒക്കെയാണ്. ഞാനിന്നുവരെ ഒരു ശാന്തനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നീ എങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടെന്ന്, അല്ലേ ഈ അത്താറിലെങ്ങനെ പ്രത്യക്ഷപ്പെട്ടെന്ന്. അപ്പോൾ എന്താ പ്രശ്നം? ഒരു നമുക്കൊരു വിശ്വാസമുണ്ടേ, അത് 10-50 കൊല്ലമായിട്ടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് വേണ്ടി മരിക്കാനും നമ്മൾ തയ്യാറാണ്, അതിനേക്കാൾ ഉപരി ജീവിക്കാനും തയ്യാറാണ്. അത് അക്ഷരാർത്ഥത്തിലാണ് വിശ്വസിക്കുന്നത്. സെമിനാരി പഠിക്കുന്ന കാലത്ത് കുർബാനക്ക് ധൂപിക്കണ സമയം, കുർബാനയുടെ സമയത്ത് ധൂപിക്കാൻ വേണ്ടി വെള്ളയും വെള്ളയും വിട്ടു പോയി നിൽക്കുമ്പോൾ മൺസിഞ്ഞർ എന്നോട് പറഞ്ഞു, ഇത്രയും കുമ്പിടേണ്ട കാര്യമില്ലെന്ന്. കർത്താവിനെ കുമ്പിടത്തില്ലേ നമ്മൾ ധൂപിക്കുമ്പോൾ? ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ മൺസിഞ്ഞർ മരിച്ചുപോയി, ഇത്രയും ബ്രദർ ഇത്രയും കുമ്പിടേണ്ട കാര്യമില്ലെന്ന്. അത് കഴിഞ്ഞാൽ അതൊരു ആചാരം പോലെ ചെയ്താൽ മതിയെന്ന് എൻ്റെ അർത്ഥം. പക്ഷേ എൻ്റെ മനസ്സിരിക്കണത് എന്താ, ആചാരം കാണിക്കാനുള്ള സ്ഥലമല്ലാതെ ജീവിക്കണ ദൈവമാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ അന്നും ഇന്നും അനുസരണക്കേട് കാണിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കുമ്പിടുന്ന ആളാണ്. നമുക്കറിയാം ദൈവം ആരാണെന്ന്. ദൈവം ആരാണെന്ന് അറിഞ്ഞ് ആചരിക്കുന്നവന് അനുഭവം ഉണ്ടാവും. എൻ്റെ മക്കൾ അതനുസരിച്ച് വേണം ഉടമ്പടി വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ. സ്തുതിയുടെ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. ആരെനിക്ക് തിരുനീക്കും ദൈവമെന്തി കൂടെയെങ്കിൽ, കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാ. ആരെന്നെ തകർത്തിടും ദൈവകരമെന്നേ താങ്ങിടുന്നു, ദൈവ സ്നേഹമെന്നേ നിറഞ്ഞിടുന്നു, ദൈവകരമെന്നേ താങ്ങിടുന്നു, ദൈവ സ്നേഹമെന്നേ നിറഞ്ഞിടുന്നു, ദൈവമെൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നീക്കും. ഉടമ്പടി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ പണ്ടത്തേക്കാൾ കൂടുതൽ രോഗസൗഖ്യം നടക്കും എന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം ക്യാൻസറിൻ്റെ തന്നെ 1, 2, 3 സാക്ഷ്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും, എല്ലാ കൂട്ടായ്മയിലും ഉണ്ടാവും. പക്ഷേ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് വേറെ ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അതിലെൻ്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞിരിക്കുകയാണ്. എന്താ കാര്യം? ജൂലി അതെൻ്റെ ഒരു ധ്യാനത്തിലില്ലാ, അത്ര കണ്ടില്ലാഞ്ഞൊരു സാധനമാണ്. പക്ഷെ നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ 10 സാക്ഷ്യം കേട്ട 10-ൽ 5 ജോലിയുടേതാ. ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതാ. പറയണതെല്ലാം ചെറുപ്പകാരുമാണ്, അതെല്ലാം അവരുടെ അനുഭവങ്ങൾ പറയണതെല്ലാം. ഞാനിത് പറയാൻ എന്താണെന്നറിയാവോ, ഇവിടെ നീ നിന്ന അമ്മ നിൻ്റെ ജീവിതം ജീവിക്കാനുള്ള മാർഗം കാണിച്ചു തരും നിനക്ക്. ഈ ഇന്ത്യയിലായാലും ശരി, പുറത്തായാലും ശരി. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോണത് ഇനിയും ജോലി കിട്ടാതെ അവശേഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ഒരു ജോലി കിട്ടിയാലുള്ള ഗുണം നിങ്ങൾക്കറിയാവോ, ആ കുടുംബം അങ്ങ് മൊത്തം രക്ഷപ്പെടും, പിന്നെ ഇളയത്തങ്ങൾ രക്ഷപ്പെടും, അവിടെ ബന്ധുക്കൾ രക്ഷപ്പെടും. എത്ര പേരെ രക്ഷപ്പെടാൻ പോകണമെന്നറിയാവോ? നിങ്ങൾക്ക് ദൈവത്തോട് അടുപ്പമുള്ളവരാണെങ്കിൽ ഒരാൾക്ക് ജോലി കിട്ടിയാൽ മതി, ആ കുടുംബവും രക്ഷപ്പെടും, അവരുടെ ബന്ധുക്കളും രക്ഷപ്പെടും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി, കർത്താവ ദൈവമേ, ഇനിയും ജോലിയില്ലാതെ, എന്ത് ജോലി ചെയ്യണമെന്നറിയാതെ, വരുമാനമില്ലാതെ കടങ്ങൾ കയറി സങ്കടപ്പെട്ട് ഈ മണ്ണില് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും അമ്മേ പരിശുദ്ധ അമ്മേ ഓരോ മകൾക്കും അമ്മേ പരിശുദ്ധ അമ്മേ ഇപ്പോൾ ഈശോനോട് പറയണം.
സാക്ഷ്യം പറയാൻ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയാ. ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരെ നിൽക്കും? ഹല്ലേലൂയാ. കരമെന്നെ താങ്ങിടുന്നു, ദൈവ സ്നേഹമെന്നെ നിറഞ്ഞിടുന്നു, ദൈവ കരമെന്നെ താങ്ങിടുന്നു, ദൈവ സ്നേഹമെന്നെ നിറഞ്ഞിടുന്നു. ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരെ നിൽക്കും? ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിര് നിൽക്കും? പ്രൈസ് ദി ലോർഡ്. ഈ ഉടമ്പടി തുടങ്ങിയതിന് ശേഷം ഇപ്പം രണ്ട് കൊല്ലമായില്ലേ തുടങ്ങിയിട്ട്? 2015 തുടങ്ങി സെപ്റ്റംബറിൽ, മൂന്ന് കൊല്ലമായി. ഞാൻ ചില സമയത്ത് ഇന്ന് ഓർക്കുകയെ, ഉടമ്പടി തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറയണത്, കാര്യം എൻ്റെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ രോഗം എനിക്ക് വന്നിരിക്കുന്നത് ഈ മൂന്ന് വർഷമാണ്. ഇന്ന് വരെ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അറിയാം, ഇന്ന് വരെ രോഗമില്ലാത്ത ഒരാഴ്ച പോലും ഉണ്ടായിട്ടില്ല. ഈ ആഴ്ച ഒരു രോഗം ഉണ്ടെങ്കിൽ അതൊരു കണക്കിന് കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആഴ്ച വേറെ രോഗം വരും. ഒന്നെങ്കിൽ തൊണ്ടയ്ക്ക് വേദന അസുഖമായിട്ട് കിടക്കും, അത് പനിയായ വലിവായി മാറും, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ കാലിൽ നീരാകും, ഇതില്ല എന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവറാകും. ഇങ്ങനെ 1 by 1 രോഗങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈശോ അതെല്ലാം ഈ ശുശ്രൂഷ മുടങ്ങാതിരിക്കാൻ വേണ്ടി ഈശോ അതെല്ലാം ക്രമീകരിക്കും. പക്ഷേ ഞാൻ ഓർക്കും, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ, പണ്ട് ഉടമ്പടിക്ക് മുമ്പിട്ട് ഇത്രയും രോഗങ്ങളില്ലായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇപ്പോഴിത്രയും രോഗങ്ങളുള്ളതെന്ന് ഞാൻ ഓർക്കും. എന്താ കാര്യം എന്നറിയാവോ? അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്, ഭയങ്കരമായ അനുഗ്രഹമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ കൃപാസനം പത്രത്തെ നോക്കിയാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പോലും ഉപേക്ഷിച്ച ആൾക്കാരെയാണ് അമ്മ സുഖപ്പെടുത്തുന്നത്. ഞാൻ രോഗമില്ലാതെ ആരോഗ്യമുള്ളവനായിട്ട് ഇരുന്നാൽ, നിങ്ങൾ രോഗമായിട്ട് വരുമ്പോൾ എൻ്റെ ആരോഗ്യ സ്ഥിതിക്ക് നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവത്തില്ല. ഇപ്പോഴെന്താ സംഭവം എന്നറിയാവോ? ഒരാൾ വയറ് വേദനയാണെന്ന് പറയാം, ഞാൻ വയറെ കൈ വെക്കും. അപ്പോൾ എന്താ കാര്യം? വയറ് വേദന എന്താണെന്ന് എനിക്കറിയാം. ഒരാളിന് ശ്വാസം മുട്ടാണ്, അച്ഛാ ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നെഞ്ചത്ത് കൈവെക്കും. സ്ത്രീകളാണെങ്കിൽ മുതുകത്ത് ഞാൻ കൈവെക്കും, കയ്യത്ത് വിശ്വാസപ്രമാണം ചെല്ലും. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കും, കാരണം മുതുകത്തൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴേ, ഇപ്പോൾ കുറേ വായു നോക്കികളൊക്കെ ഉള്ളതല്ലേ, വേണമെങ്കിൽ അവർ വേണേൽ അതെടുത്ത് ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്ത് ഇടുക. അതൊക്കെ ഞാൻ ആളൊക്കെ പരിസരമൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഞാൻ മുതുകത്തൊക്കെ കൈവെക്കത്തുള്ളൂ. അല്ല, നമുക്കറിയാമല്ലോ, സെക്കൻഡുകൾക്കുള്ളിൽ സാധനം കത്തിപ്പിടിക്കും. ചില ആൾക്കാരെ ഈ പിശാച പ്രവർത്തിക്കുമല്ലോ, ധ്യാനകേന്ദ്രം നശിപ്പിക്കാൻ വേണ്ടി പിശാച പ്രവർത്തിക്കത്തില്ലേ? അപ്പം അതുകൊണ്ടെല്ലാം ശ്രദ്ധിച്ചാണ് നമ്മൾ പരമാവധി നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞ കുറേ അമ്മേ കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകും കേട്ടോ, നീ നോക്കിയേക്കണമെന്ന് പറയും, നീ നോക്കിയേക്കാൻ പറയും. പക്ഷേ എന്നാലും മുതുകത്ത് നമ്മൾ കൈ വെക്കും, കാലിലാണെങ്കിൽ കുനിഞ്ഞിരുന്ന്, ഇപ്പം ഒരു സാധ്യത കുനിഞ്ഞിരുന്നിട്ട് കാലേ തൊടും. എന്താ കാര്യം? ആ കാലം വരച്ചുകൊണ്ട് എന്തെല്ലാം ജോലി ചെയ്യേണ്ടതാ? അമ്മ ഒടുങ്ങിക്കിടന്നാൽ മക്കളെല്ലാം ഒടുങ്ങിക്കിടക്കും, അപ്പൻ ഒടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ വരുമാനം മുട്ടും. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് സംഭവം. അപ്പം അതപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവിന് അറിയാൻ പറ്റും. അത്രയും നമ്മൾ താഴെക്കുത്തി ഇരിക്കുമ്പോൾ ആ കുഞ്ഞിനെ സുഖപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ കുടുംബം മുടങ്ങിപ്പോകുമെന്ന് പറയാൻ വേണ്ടി പറയാതെ അവൻ പറയുകയാണെന്ന് ഈശോക്ക് മനസ്സിലാകും. അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എന്ത് നിങ്ങളുടെ രോഗങ്ങളെ കൃപാസനത്തിന് മനസ്സിലാകാൻ വേണ്ടിയാണ്, എന്നിട്ട് ഞാൻ എളിമപ്പെട്ടിട്ട് എനിക്കത് മനസ്സിലാവണം. നിങ്ങൾ എന്തുമാത്രമുള്ള വേദന അനുഭവിക്കുന്നുണ്ട്, എന്തുമാത്രം പ്രയാസം എനിക്ക് മനസ്സിലായാൽ ഞാൻ ആ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ സാധാരണ അനുഷ്ഠാന പ്രാർത്ഥന പോലെ സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകും. സാധാരണ പ്രാർത്ഥനയിൽ ഒരു കഥയുമില്ല മക്കളെ, കാമ്പെ തൊടണം ശരിക്കും, ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടണം. തുടരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിൻസിയർ ആയിരിക്കണം ഈ വിഷയത്തിൽ. അത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും പരസ്പരം പ്രാർത്ഥിച്ചാലും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ രോഗികൾ സുഖപ്പെടണം. നിങ്ങൾ സുഖപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നിങ്ങൾ ശുശ്രൂഷിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് ജയമേ.
കർത്താവായ ദൈവമേ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ രോഗികളെ ഉദര രോഗികളെ ക്യാൻസർ രോഗികളെ രക്തവാതക്കാരെ തൈറോയിഡുകാരെ വെരിക്കോസുകാരെ അസ്ഥിവേദനക്കാരെ നിറഞ്ഞിടുന്നു ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും ദൈവകരമെന്നെ താങ്ങിടുന്നു ദൈവ സ്നേഹമെന്നിൽ നിറഞ്ഞിടുന്നു മക്കളെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകേ. പിന്നെ ഭാര്യ ഭർത്താക്കന്മാര്, എനിക്ക് ഏറ്റവും വലിയ സങ്കടമായ ഒരു രോഗമാണ് സംശയ. സംശയം വന്നാൽ ജീവിതം പോകും. പിന്നെ ഇങ്ങനെ കേസൊക്കെ ആയിട്ട് പോണില്ലേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കേസില്ല. ഇപ്പോൾ ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. നിങ്ങളായിട്ട് കേസ് ഉണ്ടാക്കരുത്. വരുമാന പ്രശ്നമായാലും അല്ലാത്ത പ്രശ്നമായാലും നിങ്ങളുടെ ഏറ്റവും വലിയ വരുമാനം പരിശുദ്ധാത്മാവൻ ദൈവമാണ്. നിങ്ങളായിട്ട് കേസ് ഉണ്ടാക്കരുത്. ഇപ്പോൾ രൂപത പോലും പല സമ്മർദ്ദങ്ങൾ കൊണ്ടും ഒത്തിരി പേര് ഇങ്ങനെ വിവാഹം നടന്നിട്ടില്ല എന്നൊക്കെ പ്രസ്താവിച്ച് കുടുംബങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ വേറെ ഒരാളെ പോയി നമ്മൾ കെട്ടുന്നതാണ്. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പൈസയും ലാഭം രൂപയും നഷ്ടമെന്നുള്ള പോലെയാണ് സംഭവം. ആരെയും കല്യാണം കഴിക്കാൻ പറ്റാത്തതായിട്ട് കൂടെ ജീവിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാത്തിനും കൃപ കിട്ടിയാൽ മതി. കൃപയില്ലാത്ത കൊണ്ടാണ് ഏറ്റവും നല്ലവർ പോലും തമ്മിൽ പിരിയണത്. നിങ്ങൾ പിരിഞ്ഞ് കഴിഞ്ഞ് 10 കൊല്ലം കഴിയുമ്പോഴാണ് ഓർക്കുന്നത്, ആ അങ്ങനെ അത് കൊള്ളാമായിരുന്നില്ല, അന്നത്തെ ഒരു ഇമോഷണൽ സ്റ്റേജ് കൊണ്ട് പിരിഞ്ഞതാണല്ലോ എന്നൊക്കെ ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കാര്യം മനുഷ്യൻ അല്ല, തിരിച്ച് പുരുഷന്മാരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ആരും അംഗീകരിക്കുന്നതിന് ഒക്കെ അബദ്ധം പറ്റിയില്ലേ? പരമാവധി അബദ്ധം പറ്റാതെ കർത്താവിനോട് കൃപ ചോദിക്കണം. കല്യാണം എന്ന് പറയുന്നത് ഒരു കൃപയുണ്ടെങ്കിൽ, ഇപ്പം നീ നിൻ്റെ ജീവിത പങ്കാളൻ നീ പറയണ പോലെ തന്നെ അത്രക്ക് മോശമാണെന്ന് തന്നെ വിചാരിച്ചോ. അത്രക്ക് മോശമാണെങ്കിൽ അതിനേക്കാൾ വലിയ കൃപ തരാൻ ദൈവത്തിന് കഴിയും, നിനക്ക് തരാൻ കഴിയും. ഒരു പക്ഷേ നീ കുറച്ച് കാലത്തേക്ക് ഭൂമിയിൽ കുറച്ച് കഷ്ടനഷ്ടങ്ങളിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാലും, ചിലപ്പോൾ ഈ ഒരൊറ്റ കാര്യം കൊണ്ട്, ഈ ഒരൊറ്റ കല്യാണം കൊണ്ട് നിത്യത നിൻ്റെ സ്വന്തമായി മാറും. ഭൂമിയിൽ നീ സ്വർഗം ഉണ്ടാക്കിയാൽ 40 കൊല്ലത്തെ സ്വർഗമാണ്. പൊട്ടനും പൊട്ടിയുമായത് കാരണം 40 കൊല്ലം 4000 കൊല്ലം വരെ തോന്നണമെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അത് നിത്യത വരെയാണ് ജീവിക്കണത്. പക്ഷെ ഒരു ഈ ഭൂമിയിൽ ഒരു കുരിശ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈശോൻ്റെ നാമത്തിൽ എടുക്കുകയാണെങ്കിൽ, അത് നിത്യത നമുക്ക് നേടിത്തരാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അക്രിസ്തർ പോലും ഉടമ്പടി ചെയ്തിട്ട് തന്നെത്താൻ പോയി ഹൈക്കോടതിയിൽ പോയിട്ട് കേസ് പിൻവലിച്ചിട്ട് വന്ന് സാക്ഷ്യം പറയണത് നിങ്ങൾ ഈ വേദി കേട്ടതല്ലേ. അകന്നു പോകുന്ന കുടുംബങ്ങളെ, നമ്മൾ ഒരിക്കൽ അകന്നു പോയാൽ പിന്നെ നമ്മളെ സഹായിക്കുന്നവരും നമ്മളുടെ മനസ്സിനോട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർ സംസാരിക്കത്തുള്ളൂ. പക്ഷേ പിശാശായിരിക്കും അവരിലൂടെ സംസാരിക്കണത്. കാര്യം നമ്മൾക്ക് എന്താ ഇഷ്ടമെന്ന് നോക്കിയിട്ട് നമ്മൾക്ക് അവളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമുക്ക് അവനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, നമ്മളോട് സംസാരിക്കുന്ന എല്ലാവരും ആ നമ്മുടെ മനസ്സ് നോക്കിയിട്ടായിരിക്കും നമ്മുടെ അഭിരുചിക്ക് ചേർന്ന വിധമാണ് സംസാരിക്കുന്നത്. അവസാന നാളുകളിൽ അവരവരവരുടെ അഭിരുചിക്ക് ചേർന്നവരെ പ്രഭാഷകരായിട്ട് വിളിക്കുമെന്ന് വചനത്തിലുണ്ട്.
അങ്ങനെയാണ് വനിതാ കമ്മീഷനും കുടുംബക്കോടതിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പോയി തീരുമാനമെടുത്തിരിക്കുന്നത്. നമ്മുടെ അഭിരുചിക്ക് ചേർന്നവർ പ്രഭാഷണത്തെ വന്നതാണ്, അത് ദൈവം കൊണ്ടുവന്നതല്ല, അമ്മയായാലും അത് പിശാച് കൊണ്ടുവന്നതാണെന്ന് നീ തിരിച്ചറിയണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ വലിയ പ്രബോധനത്തെ ഓർ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം എന്റെ കൂടെയെങ്കിൽ ആരെന്നെ തകർത്തിടും? ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? എൻ ദൈവമെന്റെ കൂടെയെങ്കിൽ ആരെനിക്ക് എതിരു നേടും? ദൈവകരമെന്നെ താങ്ങിടുന്നു, ദൈവ സ്നേഹമെന്നെ നിറഞ്ഞിടുന്നു. മക്കളെ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, തകർന്ന കുടുംബങ്ങള്, തകർന്ന കുടുംബങ്ങള്, കേസിലായ കുടുംബങ്ങള്, കേസിലായ കുടുംബങ്ങള്, പരിശുദ്ധ അമ്മ വഴി, പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്കേൽപ്പിക്കുന്നു, ഈശോയ്ക്കേൽപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, മക്കളില്ലാത്ത ദമ്പതികൾ, മക്കളില്ലാത്ത ദമ്പതികള്, ജീവിക്കാൻ 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 സാമ്പത്തിക മാർഗമില്ലാത്ത, സാമ്പത്തിക മാർഗമില്ലാത്ത കുടുംബങ്ങള്, കുടുംബങ്ങള്, പരിശുദ്ധ അമ്മ വഴി, പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്കേൽപ്പിക്കുന്നു. അടുത്ത മാസം, അടുത്ത മാസം ഞങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ, ഇവിടെ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ കടന്നു വരുന്നവർ, ഞങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ വാക്കുകൾ, യാത്രകള്, യാത്രകൾ, തീരുമാനങ്ങള്, തീരുമാനങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ നിറയട്ടെ, നിറയട്ടെ. എല്ലാ ദോഷങ്ങളും, എല്ലാ ദോഷങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ രോഗങ്ങളും നാമത്തിൽ മാറിപ്പോട. കർത്താവായ ദൈവമേ, അത്ഭുതം പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കൈകൾ ഉയർത്തിയടിക്കട്ടെ. ആമേൻ. സ്നേഹമെന്നെ നിറഞ്ഞിടുന്നു, ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? എൻ ദൈവമെന്റെ കൂടെയെങ്കിൽ ആരെന്നെ തകർത്തിടും? ദൈവമെന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? നിറച്ച ബസ് എടുക്കുക. സമാപന ആശീർവാദം. കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ച വസ്തു എന്ന് പറയുന്നത് പത്രമാണ്. മറന്നു പോയത്, പത്രം മാത്രമല്ല, പത്രം ശരിക്കും ആഗസ്റ്റ് മാസത്തിലെ അവസാനം വന്നപ്പോൾ കുറച്ച് സെപ്റ്റംബർ മാസത്തിൽ പത്രം കൊടുത്തിരുന്നു, പക്ഷേ ഞങ്ങൾ ചീട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം ആഗസ്റ്റ് മാസത്തിലായിരുന്നു. ഇപ്പോഴും ഞങ്ങളെ കൊടുക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ പത്രമാണ്. ചീട്ട് കിട്ടുന്നത് എന്താണ്? സെപ്റ്റംബർ മാസത്തിലെ ചീട്ടാണ് കിട്ടുന്നത്. കാര്യം വേരിഫിക്കേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും അതാത് മാസത്തെ ചീട്ടുണ്ടാകുന്നതാണ് നോക്കുന്നത്. എപ്പോഴായാലും ഇത് പുതുക്കണമെന്നുണ്ടെങ്കിൽ പത്രത്തിൻ്റെ കാർഡ് കൃത്യമായിട്ട് ഉണ്ടാകണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. പുതുക്കന് 6-7 ദിവസം, അത് വേഴും വെള്ളിയുമാണ് പുതുക്കലുള്ളത്. എപ്പോൾ പുതുക്കിയാലും ആ ഉടമ്പടി ചെയ്ത കാലം മുതലുള്ള പത്രത്തിൻ്റെ കാർഡുകൾ എല്ലാം ഇയർ ബേസായിട്ടും അല്ല മന്ത് ബേസായിട്ടും നോക്കും. നോക്കി വേരിഫൈ ചെയ്തിട്ട് മാത്രമേ അത് പുതുക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. കാര്യം ഒരെണ്ണം മിസ് ചെയ്താൽ പിന്നെ അടുത്ത മാസം അത് കൂടി കറക്റ്റ് ചെയ്യേണ്ടി വരും. കാര്യം ഉടമ്പടിയാണ്, നമുക്ക് ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴായാലും ഈ വിഷയത്തിൽ ദൈവം തീരുമാനമെടുത്തിരിക്കും. നിങ്ങൾ വിശ്വാസത്തിൽ പതളാതിരുന്നാൽ മാത്രം മതി. നിറച്ച എടുക്കുക. പോകാൻ നേരത്തെ കൗണ്ടറിൽ പത്രങ്ങളുണ്ട്, വാങ്ങിച്ച് ചീട്ട് സീല് ചെയ്തിട്ട് വാങ്ങിച്ചുകൊണ്ട് പോരണം. ആദ്യ ചൊവ്വാഴ്ചയാണ് മറ്റന്നാൾ, നിങ്ങൾ വരണമെന്നില്ല. ആദ്യ ചൊവ്വാഴ്ച മറ്റുള്ളവരെ നിങ്ങൾ പറഞ്ഞു വിടണം, നിങ്ങൾ വരേണ്ട. കാര്യം നിങ്ങളുടെ ഒരു പ്രാർത്ഥന, നിങ്ങൾ നിങ്ങളുടെ ഒരു കടമ പ്രാർത്ഥന നിങ്ങൾ കൂടിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങളൊരു പണി ചെയ്യണം, ഇവിടെ വരാത്ത ദിവസങ്ങൾ എന്ത് ചെയ്യണം? യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ ധ്യാനം കൂടണം. ഫേസ്ബുക്കിൽ കൂടാൻ എളുപ്പമാണ്. ഫാദർ V.P. ജോസഫ് കൃപാസനം അടിച്ച ഫേസ്ബുക്ക് പേജ് കിട്ടും. പേജ് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഗ്രാം വീട്ടിലിരുന്ന് കൂടാൻ പറ്റും. ചെറുപ്പകാരികൾ ശ്രദ്ധിക്കുക, ചെറുപ്പകാരന്മാരും ശ്രദ്ധിക്കുക. അവർ പ്രത്യേകം ചെയ്യേണ്ട കാര്യം, അവർ ഇന്ന് തന്നെ അച്ഛൻ്റെ പേജിൽ കയറണം. കയറിട്ട് ശാലും വീഡിയോസ് ഉണ്ട് അവിടെ.
വീഡിയോസ് കിടപ്പുണ്ട്. വീഡിയോസ് എടുത്തിട്ട് ഷാലോം വീഡിയോ ഉണ്ട്, ഷാലോം എംബ്ലം ഉള്ള വീഡിയോ ഉണ്ട്. അതെടുത്തിട്ട് നിങ്ങളുടെ വാളിൽ ഇടണം. അത് വാളിലിടുക മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം നാളെ ഉച്ചക്ക് 1 മണിക്ക് 1.5 മണിക്കാണ് ഷാലോമിൻ്റെ ആദ്യ ടോക്ക് വരുന്നത്. അത് പ്രാർത്ഥനാപൂർവ്വം കൂടണം നിങ്ങൾ. പണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണിപ്പോൾ മാതാവ് പരിഹരിച്ചിരിക്കുന്നത്. കാര്യം ഈ ചെറുപ്പക്കാർക്കെല്ലാം മൊബൈലുണ്ട്, അവർക്കതിൻ്റെ കാര്യങ്ങളറിയാം. പക്ഷെ പ്രായമുള്ളവർക്ക് അത് മൊബൈലില്ല, അവർക്കിത് കാണാൻ വീട്ടിലിരുന്ന് കാണാനുള്ള മാർഗമില്ല. അതാണിപ്പോൾ മാതാവ് തന്നിരിക്കുന്നത്. അവരെന്ത് ചെയ്യണം? അവർ തിങ്കളാഴ്ച ഉച്ചക്ക് 1 മണിക്ക് 1.5 മണിക്ക് ഷാലോം ടി വി ഓൺ ചെയ്യണം. അരമണിക്കൂറേ ഉള്ളൂ, അരമണിക്കൂർ കണ്ടാൽ മതി, കൂട്ടിയാൽ മതി. ആ ധ്യാനം, ധ്യാനമുണ്ട്, ആരാധനയുണ്ട്, അതുപോലെ തന്നെ സാക്ഷ്യമുണ്ട്. അരമണിക്കൂറിനുള്ളിൽ അത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇൻ കേസ് നാളെ എങ്ങാനും വിട്ടുപോകണമെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അതേ പ്രോഗ്രാം തന്നെ 8:30 മണിക്കുണ്ട്. രാവിലെ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റുമാണ് കുറേ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൾക്കാർ പുട്ടുംകടലൊക്കെ കഴിച്ചുകൊണ്ട് വന്ന് ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നു കാണണം. അതാണ് സംഭവം. 1.5 മണിക്ക് ഭക്ഷണത്തിൻ്റെ സമയത്ത് വെച്ചിട്ടുണ്ട് പ്രോഗ്രാം. നാളെ 8:30 അത് ആ പ്രോഗ്രാം തന്നെ വെള്ളിയാഴ്ച 8:30 ഉണ്ട്. പിള്ളേരെ കൂട്ടിയിട്ട് അമ്മമാർക്ക് കാണാൻ പറ്റും 8:30. അപ്പം അതുവേണ്ടി അറേഞ്ച് ചെയ്ത് കാണണം. നിങ്ങൾ കണ്ടാൽ അതവർക്ക് അതനുസരിച്ച് പ്രോഗ്രാമിന് മികവുണ്ടാകുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം. ഇതൊരു സുവിശേഷം. ഇപ്പം നമ്മളിങ്ങനെ എന്താണ് ഇങ്ങനെ മാതാവ് നമുക്ക് അനുഗ്രഹം തന്നത്? നമ്മൾ സുവിശേഷ വേലക്കാരാണെന്ന് അമ്മയ്ക്ക് നല്ലവണ്ണം സൂപ്പറായിട്ട് അറിയാം. ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സുവിശേഷ വേലക്കാരാണ്. അറിയാത്തവർ അറിയിക്കും, അറിഞ്ഞവർ ആഴപ്പെടുത്തും. ഈ പത്രം മുഴുവൻ കൊടുക്കണം. എന്താ ഉദ്ദേശിക്കുന്നത്? പിന്നെ പത്രം നിങ്ങൾ ഒരുവിടത്തും വെച്ച് പോരരുത്. കണ്ണമാരി ചെന്നപ്പോഴേ 2-3 കെട്ടവിടെ ഇരിക്കണ കണ്ടായിരുന്നു. അവർ അതായത് ആരെ കൊണ്ടുപോയി അതുപോലെ വെച്ചത് ഇരിക്കണം. നിങ്ങളങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങളും കെട്ടായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും. ചെയ്യാൻ പാടില്ല, പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഭക്തിയോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ നിന്ന് വിതരണം ചെയ്യണം. എന്നിട്ട് കർത്താവിനെ തിരക്ക് ജനങ്ങൾ വരാൻ വേണ്ടി നിങ്ങൾ അവരെ പ്രേരിപ്പിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം നിങ്ങൾക്കും കിട്ടും. 60 ദിവസമൊക്കെ ഞാൻ കൺവെൻഷൻ നടത്തി വരുന്നു. 60 ദിവസം മഴയും വെയിലും കൊണ്ട് അവസാനം ചുമയൊക്കെ 2 മാസമൊക്കെ അവസാനം ഇതെല്ലാം കഴിയുമ്പോൾ വന്ന് ആശുപത്രി കിടക്കും. 1.5 മാസമൊക്കെ ദൈവം സഹായിക്കത്തില്ല നമ്മളാ. ഇവന് 60 ദിവസം കയ്യിൽ നിന്ന് കാശും മുടക്കി രോഗം പിടിച്ച് കൺവെൻഷൻ നടത്തിയല്ലേ. എന്നാൽ ഇവനൊരു സൗഖ്യം കൊടുത്തേക്കാവുന്നൊന്നും എനിക്ക് തന്നിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മളത് അനുഭവിച്ചതിനെ തിരിച്ച് അത് അത് സമർപ്പിക്കും. അപ്പോൾ ദൈവത്തെ മനസ്സിലാകും, നമ്മൾ സത്യസന്ധരാണെന്ന് മനസ്സിലാകും. അതാണ് അമ്മയൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നിലുള്ള ചില സത്യങ്ങളിൽ ഒന്ന്. നിങ്ങൾക്കും അത് അനുഭവവേദ്യമാകും. ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധരാണെന്ന് ദൈവത്തിന് തോന്നണം മക്കളെ. എന്നാൽ പിന്നെ കാര്യമല്ല, എളുപ്പമായി. അപ്പം അതുകൊണ്ട് നിങ്ങൾ തീക്ഷ്ണമായിട്ട് വേണം. നമുക്ക് ഇങ്ങനൊരു പത്രം കിട്ടിയതിന് നന്ദി പറയാം. പത്രമൊക്കെ കലക്കി കുടിച്ചെന്നൊക്കെ പറയണില്ലേ. അപ്പം ഞങ്ങൾ സഭ പറഞ്ഞിട്ടുണ്ട്, ബിഷപ്പ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളായിട്ടതൊന്നും പറയിപ്പിക്കണില്ല. അതിൻ്റെ കൂടെ വേറെ ചില സാക്ഷ്യങ്ങൾ വന്നിട്ട് അതാണ് പറയിപ്പിക്കാൻ പറയുമ്പോഴാണ് ജനങ്ങൾ കയറി ഇതും പറയണത്. അതാണ് സംഭവിക്കണത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അമ്മ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കതെല്ലാം അറിയാം ശരിക്കും. അതൊരു വരദാനം പോലെ കൃപാസനത്തിന് അമ്മ നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് പത്രം വാങ്ങിക്കാത്തവർ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടേ പോകാവൂ. പിന്നെ കുട്ടികളുടെ ധ്യാനമുണ്ട്, അത് 8-ാം തീയതിയാണ്. കുട്ടികളുടെ ധ്യാനം 8-ാം തീയതി. വിദ്യാഭ്യാസപരമായ സാക്ഷ്യങ്ങൾ ഒത്തിരി A+കാർ, മണ്ടന്മാർ പോലും മുറന്ന് 8A+ഉം 10A+ഉം മേടിച്ചിട്ട് സാക്ഷ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ ധ്യാനത്തിൽ പറയിപ്പിക്കത്തില്ല. ഞങ്ങൾ പറയും അത് കൊണ്ടുപോയി കുട്ടികളുടെ ധ്യാനത്തിൽ പറയാൻ പറയും. എന്താ കാര്യം അറിയാമോ? കുട്ടികളാണ് ആ ധ്യാനത്തിൽ വരുന്നത്, അവരാണത് അറിയേണ്ടത്. അപ്പോൾ അവർ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും അതൊരു പ്രേരണയും പ്രോത്സാഹനം. അപ്പോൾ അമ്മമാർ 2nd സ്റ്റാൻഡേർഡിൽ വേണം നല്ല മാർക്ക് മേടിച്ച കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങൾ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ. നിങ്ങളും കൂടെ വന്നാൽ മതി. 2nd ചൊവ്വാഴ്ച അകത്തോലിക്ക കൂട്ടായ്മ, എന്നാൽ തമിഴ് കൂട്ടായ്മ വന്ന, ഇപ്പോൾ തമിഴ് കൂട്ടായ്മ തുടങ്ങിയല്ലോ. തമിഴ് കൂട്ടായ്മക്ക് 60 പേരുണ്ട് ശരിക്കും. 60 പേര് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ആ തമിഴ് ഒരു തമിഴ് കൗൺസിലർ വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ട്രിച്ചിയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്നും ഒക്കെ
തമിഴ് വണ്ടി വരുന്നുണ്ട്. രണ്ടാം ചൊവ്വാഴ്ചയാണ് അവരുടെ സമയം. അപ്പം നിങ്ങൾ തമിഴ്നാട്ടിൽ പോകുന്നവർ തമിഴ് പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. തമിഴ്നാട്ടിൽ പോകുന്നവർ തമിഴ് പത്രമാണ് മേടിച്ചു കൊണ്ടുപോയി പ്രേക്ഷിത വേറെ ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽ മിഷനിൽ രണ്ടാം ചൊവ്വാഴ്ചയാണ് ആശുപത്രിയുടെ പത്രം കൊണ്ടുപോയി കൊടുക്കുന്നത്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. തപസ് ധ്യാനം 11, 12, 13, 14 തീയതികളിലാണ് തപസ് ധ്യാനം. മൂന്നാം ഞായറാഴ്ച തപസ് ധ്യാനത്തിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് വരണം? ആധാർ കാർഡ് കൊണ്ടുവരണം, കമ്പൽസറിയാണ്, പോലീസ് നിയമമാണ്. അപ്പം നേരത്തെ ബുക്ക് ചെയ്യുകയും ചെയ്യണം. മൂന്നാം ഞായറാഴ്ച 15-ാം തീയതി, അതും ഉടമ്പടി ധ്യാനമാണ്, മത്സ്യ തൊഴിലാളിക്കൂട്ടായ്മയാണ്. മൂന്നാം ചൊവ്വാഴ്ച ഈ 16 തൊട്ട് 21 പതിനാറാം തീയതി ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അച്ഛനുണ്ടാവത്തില്ല. 16-ാം തീയതിയാണ്, സെപ്റ്റംബറാണ്. എന്താ കാര്യത്തിൽ ഞാൻ വൈദിക ധ്യാനത്തിന് പോവുകയാണ്. കഴിഞ്ഞ മാസം നടന്നില്ല, പ്രളയമകനെ മാറ്റിച്ചു. അപ്പം അത് 16-ാം തീയതിയാണ് പോകുന്നത്. 16-ാം തീയതി ധ്യാനത്തിനുണ്ടാവും, രാത്രിയേ പോകത്തുള്ളൂ. അപ്പോൾ 16-ാം തീയതി കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച നിങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി വരണ്ട. പക്ഷേ ഉടമ്പടി എല്ലാം പഴയതുപോലെ കൃത്യമായിട്ട് നടക്കൂട, പുതുക്കലും നടക്കും. 4-ാം ചൊവ്വാഴ്ച 28-ാം തീയതി 3-ാം ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനമുണ്ട്. 3-ാം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനമുണ്ട്. ചിലപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി മാത്രം ഞാൻ വന്നിട്ട് പുതിരിച്ചു പോകും. 4-ാം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ജപമാല മഹാറാലി, 500,000 പേര് പങ്കെടുക്കണം. ജപമാല മഹാറാലി 500,000 ജപമാല പ്രാർത്ഥിക്കാം. ഇപ്പോഴെന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും നമ്മുടെ ഒരു വിഷയമാണ്. എന്താണ്? പ്രകൃതിയെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കണം അല്ലേ? അത് കേരളം മാത്രം പ്രതിഷ്ഠിച്ചാൽ പോരാ, മാർപ്പാപ്പ ലോകത്തുള്ള ഭൂപ്രകൃതിയെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കണം. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രത്യേക വെളിപാടാണ്, അതും ജപമാലയുടെ ഒരു നിയോഗമാണ്. ശുശ്രൂഷ നേർച്ചയായി നടത്താൻ 5,000 രൂപ മാത്രം മതി. നിങ്ങളുടെ പേരിൽ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. ലോകത്ത് എവിടെയിരുന്നും കൃപാശ്രതി പ്രതിഷ്ഠ മാതാവിൻ്റെ തിരുസന്നിധിയിൽ കമ്പ്യൂട്ടറിലൂടെ മെഴുകിൽ കത്തിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. പത്രത്തിൻ്റെ 2-ാം പേജിൽ അതിൽ അതിനെക്കുറിച്ചുള്ള സ്റ്റെപ്സുകളുണ്ട്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഇപ്പം നിങ്ങൾ എമർജൻസി ഷെയർ ചെയ്യണം. കാരണം ഷാലോമിൽ നാളെ ഉച്ചയ്ക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് 1.5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കൃപാസന ഫേസ്ബുക്കിൽ ഇത് കിട്ടുന്നതായിരിക്കും. ഷാലോമിൽ പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടനെ കൃപാസന ഫേസ്ബുക്കിൽ അതേ പ്രോഗ്രാം തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫാദർ വി.പി. ജോസഫ് കൃപാസനമാണ് പേജ്. സദ്യ ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ നേരിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ച് രോഗികളുണ്ട്. അത് ക്യാൻസർ രോഗികൾ, ഹാർട്ട് രോഗികൾ, കിഡ്നി പേഷ്യൻ്റ്, ലിവർ രോഗികൾ, പ്രഗ്നൻസിക്ക് കുഴപ്പമുള്ളവർ, അതായത് പ്രഗ്നൻ്റ് ആണിപ്പോൾ പക്ഷേ കൊച്ച് ഏറെയും കുറഞ്ഞൊക്കെ ഉള്ള ആൾക്കാർ, വളർച്ചയില്ലാത്തവർ, എടുത്തു കളയാൻ പറഞ്ഞിരിക്കുന്നവർ, അതാണ് പ്രഗ്നൻസി കുഴപ്പമെന്ന് പറയുന്നത്. അല്ല, മക്കളില്ലാത്തവരല്ല, പ്രഗ്നൻ്റ് ആണ് പക്ഷെ ഡോക്ടർ കുറച്ച് കുഴപ്പങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ക്യാൻസർ രോഗികൾ, ഹാർട്ട് രോഗികൾ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, ഗർഭിണികൾ, പ്രശ്നങ്ങളുള്ളവർ, അവർ ഓഫീസിൽ നിന്ന്, അപ്പുറത്തെ പബ്ലിക്കേഷൻ ഓഫീസിൽ നിന്ന് കാര്യം പറഞ്ഞ് ചീട്ട് വാങ്ങിച്ച് നമ്പറുള്ള ചീട്ട് മേടിക്കണം, ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കണം. അവർക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ ധ്യാന പുസ്തകങ്ങൾ ഓഫീസിൽ ലഭിക്കുന്നതാണ്. ഉടമ്പടി എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, എല്ലാ ദിവസവും. പിന്നെ 1, 2, 3, 4 ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനമുള്ള ദിവസം ഉടമ്പടി പ്രാർത്ഥനയില്ല. 1, 3 ഞായറാഴ്ച ഉടമ്പടി ധ്യാനമുണ്ട്,
ബാക്കിയെല്ലാം ഞായറാഴ്ച ഉടമ്പടി പ്രാർത്ഥന ഉണ്ടായിരിക്കുന്ന നിറച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപ്രമാണം ചെല്ലട്ടെ. Lord Jesus Christ, pour out your spirit. The fire pink soaked with the precious blood. Lord, infuse your spirit. And the third is the Catholic Church with the power of Jesus Christ. With the mission of Holy Priesthood. എന്നെ സമാപന ആശീർവാദം പേപ്പർ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. ഇപ്പം സൗകര്യമുള്ളവർ ഈ പത്രം നാളെ 12 മണിക്ക് മുമ്പ് വീടുകളിൽ എത്തിക്കണം. കാരണം നാളെ 1:30 മണിക്കാണ് ഷാലോമിൻ്റെ പ്രോഗ്രാം, ആൾക്കാരോട് പറയുകയും ചെയ്യണം. അങ്ങനെ കുറച്ച് ആൾക്കാർ കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഇടയാകണം നിങ്ങൾ വഴി. നിറച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, പത്രം ഉയർത്തിപ്പിടിക്കട്ടെ, ഇരുകരങ്ങൾ ഉയർത്തി അതിശക്തമായ രീതിയിൽ സ്തുതിക്കട്ടെ. യേശുവേ വിളിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ കരഞ്ഞപേക്ഷിക്കട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുന്നവലേ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവലേ, ഈ നേർച്ച വസ്തുക്കളെ ആശീർവദിക്കണേ. ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ജീവിത ദുരിതങ്ങൾക്ക് കടഭാരത്തിൽ കഴിയുന്നവരെ, മാരകമായ രോഗത്തിൽ കഴിയുന്നവരെ, തീരാ ദുഃഖത്തിൽ കഴിയുന്നവരെ, സാമ്പത്തിക ജരുക്കത്തിൽ കഴിയുന്നവരെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെനിക്ക് എതിരു നിൽക്കും?